അപ്പൊ ഖുർആനിക് സ്റ്റഡീസ് എന്നത് തന്നെ ഒരു സ്വതന്ത്ര വിജ്ഞാന ശാഖയായി മാറിയ കാലത്താണ് നമ്മൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം പഴയ കാലത്തൊക്കെ വിശുദ്ധ ഖുർആനെ നമ്മൾ വായിക്കാറുള്ളത് ഏറ്റവും പ്രധാനമായിട്ടും തഫ്സീർ മുൻനിർത്തിയിട്ടാണ്. തഫ്സീർ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഡ്യൂട്ടി തന്നെ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അൽ മുഫസ്സിറുൽ അവ്വൽ, ഏറ്റവും ആദ്യത്തെ മുഫസ്സിർ ആരാണെന്ന് ചോദിച്ചാൽ അത് റസൂലാണെന്നാണ്. റസൂലിന്റെ കാലത്ത് പൂർണ്ണമായും ഖുർആൻ വിശദീകരിച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം സഹാബികൾ ഭൂരിഭാഗവും അറബികളായിരുന്നു. വളരെ ചെറിയൊരു മൈനോറിറ്റി മാത്രമായിരുന്നു അനറബികളായിട്ടുണ്ടായിരുന്നത്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള അവർക്കും തന്നെ അറബി വളരെ ഈസി ആയിരുന്നു. അതുകൊണ്ട് റസൂൽ പൂർണ്ണമായും ഖുർആൻ വിശദീകരിച്ചിട്ടില്ല. എന്നാൽ റസൂലിന്റെ കാലം കഴിഞ്ഞു, സഹാബികളുടെ കാലമാകുമ്പോൾ ഇസ്ലാം കുറച്ചും കൂടിയും അറേബ്യക്ക് പുറത്തേക്ക് വികസിക്കുന്നു. അപ്പോൾ കുറച്ചും കൂടി തഫ്സീറിന്റെ ആവശ്യം വന്നു. താബികളുടെ കാലാകുമ്പോൾ പൂർണ്ണമായും അറേബ്യൻ പെനിൻസുലക്ക് പുറത്തേക്ക് ഇസ്ലാം വ്യാപിച്ചു, ആഫ്രിക്കയിലെ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ. അപ്പോൾ കുറച്ചും കൂടി തഫ്സീറിന്റെ ആവശ്യം വന്നു. അങ്ങനെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഒരു ഡിസിപ്ലിൻ എന്നുള്ള രീതിയിൽ തഫ്സീർ കൂടുതൽ കൂടുതൽ വികസിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ തഫ്സീറിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ടും നാല് ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് സ്വാഭാവികമായിട്ടും റസൂലിന്റെ കാലഘട്ടം, രണ്ടാമത്തേത് സ്വഹാബികളുടെ കാലഘട്ടം, താബികളുടെ കാലഘട്ടം, നാലാമത്തേത് തെദ്വീൻ അഥവാ അത് അതിന്റെ കോമ്പിലേഷൻ, ഈ തഫ്സീർ ഗ്രന്ഥങ്ങളായിട്ട് അത് ക്രോഡീകരിക്കപ്പെട്ട കാലഘട്ടം. ആ ഒരു നാലാമത്തെ കാലഘട്ടമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് നൂറ്റാണ്ടുകളായിട്ട്. അപ്പൊ റസൂലിന്റെ കാലഘട്ടത്തിലെ തഫ്സീർ എന്ന് പറയുമ്പോൾ അതില് റസൂൽ തന്നെയായിരുന്നു അതിലെ ഏറ്റവും ആധികാരികമായ വ്യക്തി. എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും അതിൽ അവസാന വാക്കായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. സഹാബികളുടെ കാലത്താകുമ്പോൾ സഹാബികൾ റസൂലിന്റെ കാലം എന്നാണ് സഹാബികളുടെ കാലം തന്നെയാണ്, പക്ഷെ റസൂലിന്റെ വഫാത്തിന് ശേഷം സഹാബികൾ മാത്രമായ ഒരു സമയത്ത് അതിലൊരു ആധികാരികമായിട്ട് ഏറ്റവും ആധികാരികമായ ഒരാൾ എന്ന് പറയാൻ ഒരാളില്ല. എന്നാൽ പല പ്രമുഖ സഹാബികളും അബ്ദുല്ലാഹിബിൻ അബ്ബാസ്, അബ്ദുല്ലാഹിബിൻ മസ്ഊദ്, അതുപോലെ അലിബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അങ്ങനെ കുറെ സഹാബികൾ, പ്രമുഖ സഹാബികൾ, അവർക്ക് ചുറ്റുമായിരുന്നു തഫ്സീർ ഒരു വിജ്ഞാന ശാഖയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ മക്ക, മദീന, കൂഫ, ബസ്ര തുടങ്ങിയ നാല് കേന്ദ്രങ്ങൾ, നാല് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് സ്കൂൾസ് ഓഫ് തഫ്സീർ, ഈ മദ്രസത്ത് തഫ്സീർ, അങ്ങനെ നാല് മദ്രസകളും നിലനിന്നു. താബികളുടെ കാലാകുമ്പോൾ തഫ്സീർ ഒന്നുകൂടി, തഫ്സീറിൻ്റെ ആവശ്യകത കൂടി, തഫ്സീറിൽ കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. അതുപോലെ കുറേ എക്സ്റ്റേണൽ വെല്ലുവിളികളൊക്കെ വന്നു. ഉദാഹരണത്തിന് അഹ്ലു കിതാബിൽ നിന്ന് കുറേ ക്രിസ്ത്യൻ ജൂത ക്രിസ്തീയ പാരമ്പര്യത്തിൽ നിന്നുള്ള പല ആളുകളും ഇസ്ലാം സ്വീകരിച്ചു. അവർക്ക് അഹ്ലു കിതാബിൽ നിന്നുള്ള പല കാര്യങ്ങളും അറിയുമായിരുന്നു. അവർ അത് തൻ്റെ ശിഷ്യന്മാർക്ക് വിശദീകരിച്ചു കൊടുത്തു. അവരത് ഇസ്ലാമികമായിട്ട് കരുതി. അങ്ങനെ അത് ഇസ്രായിലിയാത്ത് എന്നുള്ള പേരിൽ ഒരു പുതിയ ഒരു മേഖലയായിട്ട് തന്നെ നമ്മുടെ തഫ്സീർ ഗ്രന്ഥങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും ഒക്കെ കടന്നുകൂടി. അങ്ങനെ കുറേ ഘട്ടങ്ങൾ അതിൽ വരുന്നു. അങ്ങനെ നൂറ്റാണ്ടുകളായിട്ട് പിന്നെ തഫ്സീർ വിവിധ തഫ്സീർ ഗ്രന്ഥങ്ങളായിട്ട് ക്രോഡീകരിക്കപ്പെട്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ പല മൻഹജുകളും പിൽക്കാലത്ത് വന്നു. ഏറ്റവും ആദ്യമായിട്ട് തഫ്സീർ എന്ന് പറഞ്ഞാൽ അത് ഹദീസിന്റെ ഒരു ശാഖയായിരുന്നു, ഹദീസിന്റെ ഒരു ഭാഗമായിട്ട്. ഉദാഹരണത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില ആയത്തുകൾ തഫ്സീർ ചെയ്യും. അത് റസൂലാണ് തഫ്സീർ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അത് ഹദീസാണ്. അപ്പൊ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒരു ബാബായിട്ട് തഫ്സീർ വന്നു. പിന്നീട് മൂന്ന് നാല് നൂറ്റാണ്ടുകളൊക്കെ ആയപ്പോഴേക്ക് തഫ്സീർ ഗ്രന്ഥങ്ങളായിട്ട് തന്നെ ഒരു സ്വതന്ത്ര ശാഖയായിട്ട് തഫ്സീർ മേഖല മാറി. പിന്നെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞതോടെ തഫ്സീറുകളിൽ തന്നെ പല മൻഹജ്, പല ഡൈവേഴ്സിറ്റീസും വന്നു. ഉദാഹരണത്തിന് ഹദീസിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന തഫ്സീർ, ഫിഖ്ഹിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന തഫ്സീർ, അഖീദക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന തഫ്സീർ, ലുഗക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന തഫ്സീർ, അങ്ങനെ പല രീതിയിലും ഡൈവേഴ്സിറ്റീസ് വന്നു തഫ്സീറിൻ്റെ ഉള്ളിൽ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്നിപ്പോൾ നമ്മുടെ കാലത്ത്, ആധുനിക കാലത്ത് ഉള്ള തഫ്സീറിനെ കുറിച്ച് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ഖുർആനിക് സ്റ്റഡീസിലെ മോഡേൺ ട്രെൻഡ്സ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമുക്കൊക്കെ തോന്നും അത് പൂർണ്ണമായും ഒരു നിഷേധാത്മകമായ ഒരു സമീപനമാണ്, അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ ക്ലാസിക്കൽ സ്കോളേഴ്സ് നേടിയെടുത്ത ആ ഒരു തഫ്സീർ സ്കോളർഷിപ്പ് അതിനെ വെല്ലുവിളിക്കുന്ന ഒരു മേഖലയായിട്ടാണ് ഈ ഒരു മോഡേൺ ട്രെൻഡ്സിനെ പലരും ധരിച്ചു വെക്കാൻ സാധ്യത. പക്ഷെ പൂർണ്ണമായും അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കലാമാണ്, സർവജ്ഞനായ അള്ളാഹുവിന്റെ കലാമാണ്. അത് ഓരോ കാലത്തോടും വിശുദ്ധ ഖുർആൻ ശരിക്കും സംവദിക്കുന്നുണ്ട്. ഇപ്പോൾ ഖുർആനിലെ പല ആയത്തുകളും എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് ആധുനിക മുഫസ്സിറുകൾക്ക് ആഴത്തിൽ വിശദീകരിക്കാവുന്ന പല ആയത്തുകളും നമുക്ക് കാണാൻ പറ്റും. ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ സൂറത്തുൽ ഖിയാമയിലെ ഒരു ആയത്തുണ്ട്, ബലാ ഖാദിറീന അലാ അൻ നുസവ്വിയ ബനാന,
Bala qadirina ala an nusawwiya banana. Banana ennu parnal viral thumb banan. Apa pada kalathil mufassirukalokke ee ayathu varumbo Allahu a'lamu bi muradihi ennu parnju povalla cheyidittullad. Avar athu tafsir cheyidittunde. Pashche adinte koodathil kaligamaya oru vyakhyanam namukku kittunnathu aadhunika tafsirukal nokkumbayanu. Karanam innathe kalathaanu namukku ee oru fingerprints adu ethratholam unique aanu. ലോകത്തിന്ന് 8 ബില്യൺ അല്ലെങ്കിൽ 800 കോടി ആളുകൾ ഉണ്ടെങ്കിൽ ആ 800 കോടി ആളുകളുടെയും വിരൽ തുമ്പുകൾ വ്യത്യസ്തമാണ് എൻ്റെ 10 വിരലുകളുടെയും തുമ്പ് ഒരുപോലെയല്ല ഓരോ വിരലിലേതും ഓരോ വ്യത്യസ്തമായ സംഗതികളാണ് അപ്പോൾ അത്രയും യൂണിക് ആയിട്ടാണ് ഈ ഫിംഗർ പ്രിന്റ്സ് അല്ലാഹു സജ്ജീകരിച്ചിട്ടുള്ളത് ഇത് എന്ത് ചെയ്യുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ പറയുന്നു എന്നുള്ളത് വളരെ വലിയൊരു അത്ഭുതമാണ് പക്ഷെ നമുക്ക് പഴയ തഫ്സീറുകൾ അത് കാണാൻ പറ്റൂല അതൊരിക്കലും ഖുർആന്റെ പോരായ്മയല്ല ആ ഖുർആൻ ഓൾറെഡി ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് പക്ഷെ ആ കാലത്തുള്ള പണ്ഡിതന്മാർ അവർക്ക് എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയണമെന്നില്ല പ്രത്യേകിച്ച് പിൽക്കാലത്ത് സയൻസ് പ്രൂവ് ചെയ്തിട്ടുള്ള പല സംഗതികളും അപ്പൊ അങ്ങനത്തെ കുറെ വിഷയങ്ങൾ അതിൽ വരും അപ്പൊ ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്തും അല്ലെങ്കിൽ ഇനി വരാനുള്ള കാലത്തും മുഫസ്സിറുകൾക്ക് കാര്യമായിട്ട് തന്നെ വിശുദ്ധ ഖുർആൻ വായിക്കുന്നതിൽ വിശുദ്ധ ഖുർആൻ വിശകലനം ചെയ്യുന്നതിൽ വിശുദ്ധ ഖുർആനിക സന്ദേശങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ കാര്യമായിട്ട് കോൺട്രിബ്യൂഷൻ നടത്താൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ആധുനിക കാലത്തുള്ള തഫ്സീറിൻ്റെ ഒരു സാധ്യതയാണ് നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആധുനിക കാലത്തേക്ക് വരുമ്പോൾ തഫ്സീറിൽ പല പുതിയ ട്രെൻഡുകളും നമുക്ക് കാണാൻ പറ്റും എൻ്റെ തൊട്ടുമുമ്പ് ഇവിടെ നടന്ന പ്രസൻറ്റേഷൻ അതിൽ ഈ ഫെമിനിസ്റ്റ് റീഡിങ്സ് ഓഫ് ദി ഖുർആൻ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലെ വളരെ വിവാദപരമായൊരു വിഷയമാണ് സ്ത്രീകളുമായിട്ടുള്ള വിശുദ്ധ ഖുർആന്റെ എൻഗേജ്മെന്റ്സ് ഏത് രീതിയിലാണ് എന്നുള്ളത് അതിനെക്കുറിച്ച് തന്നെ പല പഠനങ്ങളും പാശ്ചാത്യ പണ്ഡിതരും അതുപോലെ മുസ്ലിം പണ്ഡിതരും അതുപോലെ മോഡേണിസ്റ്റുകളായിട്ടുള്ള പല പണ്ഡിതരും പല രീതിയിൽ അതിനെ കാണുന്നു അപ്പോൾ ഇന്നത്തെ കാലത്ത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ പലരും പുനർവായന നടത്തുന്നു പഴയ കാലത്ത് ഇത്രയധികം ഒരു വിവാദ വിഷയമായിരുന്നില്ല അത് അതുകൊണ്ട് തന്നെ അത്രയധികം ജാഗ്രത ഒരുപക്ഷെ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ നമുക്കത് കാണാൻ പറ്റൂല ഇന്നത്തെ കാലത്താകുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത ആ വിഷയങ്ങളിൽ നമ്മൾ കാണിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇന്നത്തെ കാലം കൂടുതൽ ജാഗ്രത അതിൽ ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനത്തെ കുറേ സംഗതികൾ അതുപോലെ തന്നെ പഴയ കാലത്തുണ്ടായിരുന്ന ഒരു സാമൂഹിക സാഹചര്യമല്ല ആധുനിക കാലത്തുള്ളത് അപ്പോൾ ആ ഒരു കോണ്ടക്സ്റ്റിനനുസരിച്ച് തന്നെ വിശുദ്ധ ഖുർആൻ നമ്മൾ പുനർവായിക്കേണ്ടി വരും ഈ പുനർവായന എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായിട്ട് തഫ്സീർ പണ്ഡിതന്മാർ നേടിയെടുത്ത ഒരു ഖുർആൻ ഒരു ഖുർആനിക സന്ദേശം അതിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു വായനയല്ല നമ്മൾ നടത്തേണ്ടത് അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ എന്നാൽ അതിനെ സപ്പോർട്ടീവ് ആവുന്ന രീതിയിൽ പല കാര്യങ്ങളും നമുക്ക് കണ്ടെത്തേണ്ടി വരും പല കാര്യങ്ങളും നമ്മൾ ചെയ്യും മുന്നിട്ടിറങ്ങേണ്ടി വരും അതുപോലെ തന്നെ പല പുതിയ ടെർമിനോളജീസും ആധുനിക കാലത്ത് ശുദ്ധ ഖുർആനിക് ടെർമിനോളജീസ് മുൻനിർത്തിയിട്ട് തന്നെ ഉയർന്നു വരികയുണ്ടായി കുറെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഖുർആനിലെ ഒരു ആയത്താണ് കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്വൻ നിങ്ങളെ ഒരു മധ്യമ സമുദായമാക്കി മാറ്റി ഉമ്മത്തൻ വസത്വൻ അപ്പോൾ പഴയ കാലത്ത് പഴയ മുഫസ്സിറുകളൊക്കെ ഈ ആയത് തഫ്സീർ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഉമ്മത്തൻ വസത്വൻ എന്നുള്ളതിന് അവർ പ്രത്യേകമായ ഒരു തർക്കീസ് ഒരു പ്രത്യേകമായ ഊന്നൽ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റൂല കാരണം പഴയ കാലത്തുള്ള ഇസ്ലാമിക സമൂഹം എന്ന് പറഞ്ഞാൽ അതൊരു ജസ്റ്റ്ലി ബാലൻസ്ഡ് കമ്മ്യൂണിറ്റി ആയിരുന്നു ഒരു മധ്യമ സമൂഹമായിരുന്നു അപ്പൊ ഈ ഒരു ആയത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ട ആവശ്യം അന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലെങ്കിൽ ഖുലഫാ ഉർ റാഷിദീൻ അല്ലെങ്കിൽ ആദ്യകാല മുസ്ലിം സമൂഹം സഹാബത്ത് താബിഈകൾ അവരുടെ ഒക്കെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അതൊരു ജസ്റ്റ്ലി ബാലൻസ്ഡ് ആയിരുന്നു ഒരു മധ്യമ സമൂഹമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ട ഒരു ആവശ്യം ഒരു പക്ഷേ അന്ന് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇന്നിപ്പോൾ 20-21 നൂറ്റാണ്ടുകളിലേക്ക് ഇസ്ലാം വളരെ വ്യാപകമായി തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് 9/11 ശേഷം ഇസ്ലാമിൻ്റെ തീവ്രവാദം ഭീകരവാദം അങ്ങനത്തെ കുറേ സംഗതികൾ എന്ന് മാത്രമല്ല അത് മുൻനിർത്തിയിട്ടാണ് പല പാശ്ചാത്യരും ഇസ്ലാമിനെ കേൾക്കുന്നത് തന്നെ ഇസ്ലാമിനെ വായിക്കുന്നത് തന്നെ അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭീകരവാദത്തിൻ്റെ മതമായിട്ട് ഒരു എക്സ്ട്രീമിസത്തിൻ്റെ മതമായിട്ട് തെറ്റിദ്ധരിക്കുന്ന ഒരു കാലത്ത് ഈ ഉമ്മത്തൻ വസത്തൻ അത് ഹൈലൈറ്റ് ചെയ്തിട്ട് കുറെ വായനകൾ നടക്കുന്നു അല്ലെങ്കിൽ ആ ഉമ്മത്തൻ വസത്തൻ എന്നുള്ളതിൽ നിന്ന് വസത്തീയ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വസത്തീയയുടെ മതമാണ് ഒരു മോഡറേഷന്റെ മതമാണ് ഇന്നിപ്പോൾ വസത്തീയ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് ഇഷ്ടംപോലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ കുറെ ഡയലോഗുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ പഴയ തഫ്സീറുകളിലൊന്നും ഈ വസത്തീയ എന്നുള്ള ഈ ഒരു പ്രിൻസിപ്പിൾ അതിന് കൂടുതൽ ഊന്നൽ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റൂല കാരണം അന്നത്തെ കാലത്ത് അത് അത്ര ആവശ്യമുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനത്തെ കുറേ ടെർമിനോളജീസ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ പഴയ കാലത്ത് അത് വേണ്ടത്ര ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല
എന്നാൽ ഇന്നത്തെ കാലത്ത് അത് വളരെ പ്രസക്തമായിരിക്കും. അപ്പൊ അങ്ങനത്തെ കുറെ ടെർമിനോളജീസ്, അത്തരം കുറെ പ്രിൻസിപ്പിൾസ്, കുറെ കോൺസെപ്റ്റ്സ്, അത് പുതിയ കാലത്തെ ഖുർആനിക് സ്കോളേഴ്സിന്, ഖുർആനിക് സ്റ്റുഡൻസിന് അത് കൂടുതൽ രംഗത്ത് കൊണ്ടുവരേണ്ട, അല്ലെങ്കിൽ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അതുപോലെ തന്നെ എൻ്റെ തൊട്ടുമുമ്പുള്ള പ്രസന്റേഷനിൽ ഇവിടെ ഭാഗികമായി പരാമർശിക്കുകയുണ്ടായി വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസാഇലെ ആയത്ത് അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. അതിപ്പോ ഇന്ന് ഖിവാമ എന്നുള്ള പേരിൽ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള, വളരെ ചർച്ചകൾ നടക്കുന്ന ഒരു തീമായി മാറിക്കഴിഞ്ഞു. ഖിവാമ ഖിവാമ എന്ന് പറഞ്ഞാൽ അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർ സ്ത്രീകളുടെ ഖവ്വാമുകളാണ്. ഈ ഖവ്വാം എന്ന് പറഞ്ഞാൽ അത് മലയാളത്തിൽ ഒറ്റ അർത്ഥം നമുക്ക് കൊടുക്കാൻ പറ്റൂല, കാരണം അതിന് ഇഷ്ടംപോലെ ഡൈവേഴ്സ് ഇന്റർപ്രിറ്റേഷൻസ് അതിനുണ്ട്. പുരുഷന്മാർ സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളാണ്, സംരക്ഷകരാണ്, കെയർ ടേക്കേഴ്സാണ് എന്ന് തുടങ്ങിയിട്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സാണ്, മാനേജേഴ്സാണ് എന്ന് വരെ വിമർശിച്ച കുറെ ആളുകളുണ്ട്. അപ്പൊ ഈ ഖവ്വാം ഖിവാമ എന്നതുകൊണ്ട് വിശുദ്ധ ഖുർആൻ എന്താണ് സൂചിപ്പിക്കുന്നത്? ഒരു സ്ത്രീക്ക് ആ സ്ത്രീയുടെ സ്വന്തം ഐഡന്റിറ്റി, ആ സ്ത്രീക്ക് സ്ത്രീയുടെ സ്വന്തം ഏജൻസി കീപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, എത്രത്തോളം ആണ് ഖുർആൻ സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളായിട്ട് പുരുഷന്മാരെ നിശ്ചയിച്ചിട്ടുള്ളത്, അപ്പോൾ അത് ഖിവാമ. അപ്പൊ ഖിവാമ എന്നുള്ള ഒരു ടെർമിനോളജി നമുക്ക് പഴയ തഫ്സീർ ഗ്രന്ഥങ്ങളിലൊന്നും കാണാൻ പറ്റൂല. എന്നാൽ ഈ ഒരു തൊട്ടു മുമ്പുള്ള പല കുറെ ദശകങ്ങളായിട്ട് വളരെ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തീമായിട്ട് ഈ ഖിവാമ മാറിക്കഴിഞ്ഞു. അപ്പൊ ഈ ഖിവാമ തന്നെ മുൻകാല മുഫസ്സിറുകൾ ഏത് രീതിയിലാണ് അതിനെ സമീപിച്ചിട്ടുള്ളത്? അപ്പൊ ആദ്യകാല നൂറ്റാണ്ടുകളിലൊന്നും അത് അത്ര ഒരു സംവാദ വിഷയമല്ല. എന്നാൽ കാലം കഴിയും തോറും ഈ ഫെമിനിസ്റ്റ് റീഡിങ്സിന്റെ ഒക്കെ ഫലമായിട്ട് അതിൽ കൂടുതൽ ഡിസ്കോഴ്സുകൾ നടക്കുന്നു, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നടക്കുന്നു. അല്ലെങ്കിൽ അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ആയത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഫദ്രിബൂഹുന്ന, ഈ ഭർത്താവ് ഭാര്യയെ അടിക്കണം, അടിക്കാം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോ ഈ നമുക്കൊക്കെ കേട്ടിട്ടുണ്ടാവും ഡൊമസ്റ്റിക് വയലൻസ്, ഈ ഗാർഹിക പീഡനം. ഇപ്പൊ ഇന്ത്യയിൽ വരെ നിയമം മൂലം നിരോധിച്ച ഒരു സംഗതിയാണ് ഗാർഹിക പീഡനം. അപ്പൊ ഈ ഡൊമസ്റ്റിക് വയലൻസിനെ ഖുർആൻ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ, ഡൊമസ്റ്റിക് വയലൻസിനെ ഈ ഒരു ആയത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അതിനെ കുറിച്ചൊക്കെ കുറെ ഡൈവേഴ്സ് റീഡിങ്സ് നടക്കുന്നു. എന്റെ തൊട്ടുമുമ്പുള്ള പ്രസന്റേഷനിൽ പറഞ്ഞു ഈ ഫദ്രിബൂഹുന എന്നുള്ളതിന് ഈ ഭർത്താവ് ഭാര്യയെ അടിക്കണം എന്നുള്ള രീതിയിൽ കുറെ ആളുകൾ ഇന്റർപ്രറ്റ് ചെയ്തു. ഇന്നിപ്പോ ആധുനിക കാലത്ത് പല ഫെമിനിസ്റ്റ് റീഡിങ്സും മുന്നോട്ട് പറയുന്നത്, ഇപ്പോ ലാലേ ബക്തിയാർ, അവര് 3 വർഷം മുമ്പ് മരണപ്പെട്ട ഒരു ഇറാനിയൻ സ്കോളറാണ്, ഇറാനിയൻ ഒറിജിനുള്ള അമേരിക്കയിൽ ജീവിച്ച സ്കോളർ, ലേഡി സ്കോളർ. അവര് ഈ ഇദ്രിബൂഹന എന്നുള്ളതിന് അവരെ അർത്ഥം പറയുന്നത് ഗോ അവേ എന്നാണ്. അപ്പോ കാരണം ഒരു ഭർത്താവ് സ്ത്രീയെ അടിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ ഒരിക്കലും പറയില്ല. അപ്പൊ ലറബ എന്നുള്ളതിന് അറബി ഭാഷയിൽ 60-ലേറെ അർത്ഥങ്ങളുണ്ട്. നമുക്കൊക്കെ അറിയാം ഇതിൽ അറബി ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസ് ആണ് ഭൂരിഭാഗം ഉള്ളത്. അപ്പൊ അറബിയിൽ ഒരു വാക്കിന് തന്നെ 60-ഉം 70-ഉം ഒക്കെ അർത്ഥമുണ്ടാവും. അപ്പൊ ലറബ എന്നുള്ളതിന് അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോയി എന്നുള്ള അർത്ഥം, ആ ഒരു അർത്ഥം അവർ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാണ്, ഈ ഫദ്രിബൂഹുന എന്നുള്ളതിന് ഗോ അവേ എന്നുള്ളൊരു അർത്ഥം അവർ പറയുന്നു. അവർ ഈ അർത്ഥം അങ്ങനെ പറയുന്നത് എന്തിനാണ്, ഈ ഖുർആൻ ഒരിക്കലും ഡൊമസ്റ്റിക് വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുകയില്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അത്രയും കടന്നു പോയിട്ടുള്ള ഇന്റർപ്രിറ്റേഷൻസ് വരെ ആധുനിക കാലത്ത് നടക്കുന്നു. അപ്പോ ഈ സമന്വയ വിദ്യാഭ്യാസത്തിൽ പഠനം നടത്തുന്ന പഠിതാക്കൾ എന്നുള്ള രീതിയിൽ നമുക്ക് വളരെ അധികം കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു മേഖല കൂടിയാണിത്. പ്രത്യേകിച്ച് ഇപ്പോ ഈ ഖുറാനിക് സ്റ്റഡീസിലെ തന്നെ ഒരു സമകാലിക സാഹചര്യത്തിൽ ഈ ഖുറാനിക് സ്കോളർഷിപ്പ് പൊതുവായിട്ട് നമ്മളൊന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ 2 രീതിയിലുള്ള സ്കോളർഷിപ്പാണ് നമുക്ക് കാണാൻ പറ്റുക. ഒന്ന് വെസ്റ്റേൺ സ്കോളർഷിപ്പ്, അത് പൂർണ്ണമായിട്ടും അവർ വളരെ ലിബറൽ ആയിട്ടുള്ള ഖുർആനെ വളരെ ക്രിട്ടിക്കലായി നോക്കിക്കാണുന്ന ആർഗ്യുമെന്റ്സ് ആണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതിലാകൃഷ്ടരായിട്ട് പല മുസ്ലിം നാമധാരികളും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. എന്നാൽ അതേസമയം ട്രഡീഷണൽ സ്കോളർഷിപ്പ്, അവര് നമ്മുടെ ക്ലാസിക്കൽ തഫ്സീർ ഗ്രന്ഥങ്ങളൊക്കെ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിനെ ഫോളോ ചെയ്ത്, അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത്, അതിനെ വിശദീകരിച്ച്, അത് ആഴത്തിൽ പഠിച്ച് പഠിപ്പിച്ച് മുന്നോട്ട് പോകുന്ന മറ്റൊരു പണ്ഡിത സമൂഹം, അത് വേറൊരു വഴിയിലും മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈ വെസ്റ്റേൺ സ്കോളർഷിപ്പ് മുന്നോട്ട് വെക്കുന്ന ആർഗ്യുമെന്റ്സ്, അവരുന്നയിക്കുന്ന വിമർശനങ്ങൾ, അതിന് വേണ്ട രീതിയിൽ മറുപടി കൊടുക്കാനോ അതിനെ അഡ്രസ് ചെയ്യാനുമുള്ള ഭാഷാ പാണ്ഡിത്യമോ അല്ലെങ്കിൽ ആ ഒരു മെത്തഡോളജിക്കൽ ക്യാപ്പബിലിറ്റിയോ ഈ ട്രഡീഷണൽ സ്കോളർഷിപ്പിന് പല സമയത്തും മിസ്സായി പോകുന്നു. അപ്പോൾ നമ്മൾ സമന്വയ വിദ്യാഭ്യാസത്തിലെ ആളുകൾ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന വലിയൊരു കോൺട്രിബ്യൂഷൻ അതാണ്. നമ്മൾ ക്ലാസിക്കൽ തഫ്സീർ ഗ്രന്ഥങ്ങളൊക്കെ ആഴത്തിൽ തന്നെ നമ്മൾ പഠിച്ചവരാണ്. അതോടൊപ്പം നമ്മുടെ ഭാഷ, നമ്മുടെ റിസർച്ച് മെത്തഡോളജി കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതിൻ്റെ ഫലമായിട്ട് ഈ വെസ്റ്റേൺ സ്കോളർഷിപ്പ് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് റീഡിങ്സ് എന്താണ് മുന്നോട്ട് വെക്കുന്നത്, അതിനെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് യഥാർത്ഥ ഖുർആനിക് മെസ്സേജിൽ നിന്നുകൊണ്ട് തന്നെ ഏത് രീതിയിൽ നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റും
എന്നതിൽ കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന ആളുകളാണ് നമ്മൾ. അപ്പൊ ഇൻഷാല്ല ആ ഒരു രീതിയിലാണ് നമുക്ക് കാര്യമായ കോൺട്രിബ്യൂഷൻസ് നടത്താനുള്ളത്. അതുപോലെ തന്നെ ഈ തഫ്സീർ ഗ്രന്ഥങ്ങളൊക്കെ ഏത് രീതിയിലാണ് നമ്മൾ സമീപിക്കേണ്ടത് എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പൊ നമ്മുടെ സാധാരണ ഒരു ദർസി പാരമ്പര്യത്തിലേക്കുള്ള ഒരു തഫ്സീർ പഠനം എന്ന് പറഞ്ഞാൽ തഫ്സീർ ഗ്രന്ഥങ്ങൾ നമ്മളിങ്ങനെ വായിച്ച് അർത്ഥം വെച്ച് അങ്ങനെ പോകുന്നു. അതിനെ ഒരു ക്രിറ്റിക്കലായിട്ട് അല്ലെങ്കിൽ നിരൂപണാത്മകമായിട്ട് കൂടി അതിനെ സമീപിക്കേണ്ടതുണ്ട്. കാരണം ആ സ്കോളേഴ്സൊക്കെ അവരുടെ കാലത്ത് ജീവിച്ച അവരുടെ കാലത്തുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊക്കെ അതിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ നമ്മൾ പറയുകയുണ്ടായി ഇസ്രായിലിയാത്ത്. ഇസ്രായിലിയാത്ത് എന്നുള്ളത് തഫ്സീറുമായി ബന്ധപ്പെട്ട വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ഒരു വിഷയമാണ്. ഇസ്രായിലിയാത്ത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലോ സ്വഹീഹായ ഹദീസുകളിലോ പിൻബലമില്ല, എന്നാൽ അത്തരം കഥകൾ, നിവേദനങ്ങൾ, ഉദ്ധരണികൾ അതൊക്കെ തഫ്സീർ ഗ്രന്ഥങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് കാര്യമായിട്ട് പഴയകാല ചരിത്രങ്ങൾ, ആ ചരിത്രങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല, റസൂലും വിശദീകരിച്ചിട്ടില്ല. പക്ഷെ അതിന്റെ വിശദീകരണങ്ങൾ ഒരുപക്ഷെ തൗറാത്തിലോ ഇഞ്ചിലോ ഒക്കെ കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ടാവും. അപ്പൊ മനുഷ്യന്മാരുടെ ഒരു പ്രകൃതാണ്, നമുക്ക് എന്ത് ചെയ്യും, ഒരു സംഭവം കേട്ടാൽ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ അതിന്റെ പൂർണ്ണമായ ഡീറ്റെയിൽസ് അറിയാൻ നമുക്കൊരു മാനസികമായ ജിജ്ഞാസ ഉണ്ടാവും. ഈ ജിജ്ഞാസ ഒരിക്കലും ഖുർആൻ പൂർണ്ണമായി പറഞ്ഞിട്ടില്ല, റസൂലും വിശദീകരിച്ചിട്ടില്ല, പക്ഷെ പഴയ തൗറാത്തിലും ഇഞ്ചിലൊക്കെ അത് കാണാം. അപ്പോ അത്തരം ഡീറ്റെയിൽസ് ഒക്കെ എന്തായി, സഹാബികളുടെ കൂട്ടത്തിലും താബികളുടെ കൂട്ടത്തിലുമുള്ള പല ആളുകളും അവർ ജൂതന്മാരോ ക്രിസ്ത്യാനികളോ ആയിരുന്നു, അവിടുത്തെ പണ്ഡിതന്മാരായിരുന്നു. അപ്പൊ അവർക്ക് ഓൾറെഡി അതിന്റെ ഡീറ്റെയിൽസ് അവിടെ നിന്ന് അറിയും. പിന്നീട് അവർ മുസ്ലിമായി. മുസ്ലിമായപ്പോ ഉദാഹരണത്തിന് ആദം നബിയുടെ ചരിത്രം പറയുമ്പോൾ ഖുർആനിൽ പറയാത്ത അതിന്റെ ഡീറ്റെയിൽസ് അവർക്ക് അറിയും. അവർ ആ കഥകൾ കൂടി എന്ത് ചെയ്തു, അവരുണ്ടാക്കി പറയല്ല, അവരത് റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഇവരുടെ ശിഷ്യന്മാർ അത് എഴുതി വെക്കുന്നു. ആ ശിഷ്യന്മാര് പിന്നീട് തഫ്സീർ ഗ്രന്ഥങ്ങൾ രചിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അവരുടെ ഗ്രന്ഥങ്ങളിലേക്ക് ഇത് കയറി വരുന്നു. അങ്ങനെയാണ് ഇസ്രായേലിയാത്ത് തഫ്സീർ ഗ്രന്ഥങ്ങൾ കാര്യമായിട്ട് കടന്നു കയറിയത്. അവര് വളരെ നിഷ്പക്ഷമായിട്ടാണ്, അല്ലെങ്കിൽ പ്രത്യേക അജണ്ടകളൊന്നും ഇല്ലാതെയാണ് ഇത്തരം റിപ്പോർട്ടുകൾ നടത്തിയിട്ടുള്ളത്. പക്ഷേ ഈ തൗറാത്തിലും ഇഞ്ചിയിലും, തൗറാത്തും ഇഞ്ചിയിലൊക്കെ നമുക്കറിയാം വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് തൗറാത്തും ഇഞ്ചിയിലും കാര്യമായ തഹരീഫിന് വിധേയമായി, മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട്. അപ്പോ തൗറാത്തിലാ പറയുന്ന കാര്യം യഥാർത്ഥത്തിൽ തൗറാത്തിൽ ഉള്ളത് തന്നെ ആവണമെന്നില്ല, അവർ മാറ്റി തിരുത്തിയ സംഗതി ആവാം. അപ്പോ ഖുർആന്റെ ആശയത്തോട്, അല്ലെങ്കിൽ അമ്പിയാക്കളുടെ ഇസ്മത്തിനോട്, അല്ലെങ്കിൽ നബിമാരുടെ ആദർശ ശുദ്ധിയോട്, പ്രതിബദ്ധതയോട്, മാനുഷികതയോട്, അവരുടെ മുറുവത്തിനോട്, അതിനോടൊക്കെ എതിരാവുന്ന പല സംഗതികളും ഇങ്ങനെ പല ഗ്രന്ഥങ്ങളിലും അപൂർവമായിട്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റും. അതിനൊക്കെ ഒരു ക്രിറ്റിക്കലി സമീപിച്ചാൽ മാത്രമേ ആധുനിക കാലത്ത് നമുക്ക് ഖുർആനെ പരിചയപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ തഫ്സീർ നസഫി, തഫ്സീർ നസഫി പഠിക്കുന്ന കുറെ വിദ്യാർത്ഥികൾ ഇതിൽ ഉണ്ടാവുമെന്ന് ഞാൻ അനുമാനിക്കുകയാണ്. തഫ്സീർ നസഫിയിൽ ഇപ്പോ ഈ ആദം നബിയുടെ ആ രണ്ട് സന്താനങ്ങൾ, ഹാബീല് ഖാബീല്, അവരുടെ സംഭവം പറയുന്നുണ്ട്. അപ്പൊ അതിലിങ്ങനെ അതിങ്ങനെ ചർച്ച ചെയ്യുന്നവർ പറയുന്നു, ഈ കൊന്നത് ഖാബീലാണ്, മരിച്ചത് ആരാണ്, ഹാബീലാണ്. ഖതല ഖാബീൽ ഫഹലക ഹാബീൽ, അപ്പൊ ഖാബീലാണ് ഖാത്തിൽ, ഹാബീൽ ഹലക. അപ്പോ ആ സംഭവം പറയുന്നവർ പറയുന്നു ബേസിക്കലി ആ സംഭവം എന്താണ്, ഈ ഹാബീൽ കെട്ടേണ്ട സഹോദരി, ആ സഹോദരിയെ ആർക്ക് കിട്ടണം, ഖാബീലിന് വിവാഹം കഴിക്കണം. അതിനുവേണ്ടിയാണ് അവര് ഈ ഒരു യുദ്ധമൊക്കെ നടക്കുന്നത്, പോരാട്ടം നടക്കുന്നത്. അപ്പോ അതിങ്ങനെ വിശദീകരിക്കുന്ന പറയുന്നു, ഈ ആദ്യ സമയത്ത് ഹാബീലും ഖാബീലൊക്കെ വെളുത്ത മനുഷ്യന്മാരായിരുന്നു. അങ്ങനെ എന്തായി, ഖാബീല് ഹാബീലിനെ കൊന്നു. അതിനുശേഷം എന്തായി, ഖാബീലിന്റെ നിറം ആകെ കറുത്തുപോയി. പിന്നീടുള്ള കറുത്ത ആളുകളൊക്കെ എന്താണ്, ഈ ഒരു ഖാബീലിന്റെ സന്താന പരമ്പരയാണ്. എന്നെന്ത് ചെയ്യുന്നു, തഫ്സീർ നസഫിയിൽ പറയുന്നു. നസഫി ഇത്, ഇമാം നസഫി ഇത് പറയാൻ കാരണം അദ്ദേഹം ഭയങ്കര റേസിസ്റ്റ് ആയതുകൊണ്ടൊന്നല്ല, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ എല്ലാ കറുത്ത ആളുകളും, ഇപ്പൊ നമ്മളൊക്കെ കുറെ കറുത്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ നമ്മളൊക്കെ വെളുത്ത ആളുകളാണ്, കറുത്ത ആളുകൾ നമ്മൾ ആഫ്രിക്കയിലൊക്കെ പോകുമ്പോൾ കുറെ കാണുന്നു. അപ്പോ ഇസ്ലാമിന്റെ ഒരു ഖുർആനിക സന്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, കറുത്തവരൊക്കെ എന്താണ് വളരെ ശുദ്ധരായ ആളുകൾ, വെളുത്തവരൊക്കെ ഒരു ആദിപാപത്തിന്റെ ആളുകൾ എന്നുള്ളതൊന്നും ഖുർആൻ പറയുന്നില്ല എന്ന് മാത്രമല്ല, എന്നുള്ളതാണ് ബേസിക്കലി ഖുർആന്റെ സന്ദേശം. ആ സന്ദേശത്തെ വരെ അട്ടിമറിക്കുന്ന പല പരാമർശങ്ങൾ, അങ്ങനെ പല തഫ്സീറുകളും ഇങ്ങനത്തെതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പൊ ഇതൊരിക്കലും ആ മുഫസ്സിറുകൾ ബോധപൂർവം തിരുകി കയറ്റിയതോ, അല്ലെങ്കിൽ അവരത്രയും റേസിസ്റ്റുകൾ ആയതുകൊണ്ടോ ഒന്നുമല്ല. ഇങ്ങനത്തെ കുറെ ഇസ്രായേലി നിവേദനങ്ങൾ ഒരുപക്ഷെ അവരുടെ ഉസ്താദുമാര്, അല്ലെങ്കിൽ ആ കാലത്തുള്ള
എന്താണ് ഈ പ്രത്യേകിച്ച് തഫ്സീർ ബിൽ മഅ്സൂർ, തഫ്സീർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി രണ്ട് കാറ്റഗറിയാണ്, തഫ്സീർ ബിൽ മഅ്സൂർ, തഫ്സീർ ബിൽ റഈ. ബിൽ മഅ്സൂർ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് അതിൽ നിവേദനങ്ങളാണ്, അതിൽ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ ഹദീസ്, അതുപോലെ സഹാബികൾ എന്തൊക്കെയാണ് വിശദീകരിച്ചത്, താബിഊകൾ എന്തൊക്കെയാണ് വിശദീകരിച്ചത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് വരിക. അപ്പോൾ തഫ്സീർ ബിൽ മഅ്സൂറിൽ ഇങ്ങനത്തെ കുറേ നിവേദനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ ക്രിറ്റിക്കലി നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെ പറയാനുള്ള പശ്ചാത്തലം എന്താണ്, ഈ ഒരു പരാമർശത്തിന് ഇസ്ലാമിൽ വല്ല അടിസ്ഥാനവുമുണ്ടോ, സഹീഹായ ഹദീത്തോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു സങ്കല്പം അത് തൗറാത്തിലോ ഇഞ്ചിയിലോ നമുക്ക് കാണാൻ പറ്റുമോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഇന്ന് നമുക്കറിയാം, ഇപ്പോൾ യു എസിലൊക്കെ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ബ്ലാക്ക് ലൈവ്സ് മാറ്റേഴ്സ്. കറുത്ത ആളുകൾ അവരെ മനുഷ്യന്മാരായിട്ട് വരെ പരിഗണിക്കാത്ത ഒരു പശ്ചാത്തലമായിരുന്നു മുമ്പുണ്ടായിരുന്നത്, മാത്രമല്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ യു എസിലെ ആ ജോർജ് ഫ്ലോയിഡിൻ്റെ സംഭവമൊക്കെ നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പം അത്രയും വിവാദമായ ഒരു സംഗതിയിൽ ഇത്തരം നിലപാടുകൾ നമുക്ക് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ അപൂർവമായിട്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനോടൊക്കെ ഏത് രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നത് തഫ്സീറിനെ കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രി പി ജി തലത്തിലൊക്കെ തഫ്സീർ പഠിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ചും കൂടി ക്രിറ്റിക്കലി അപ്രോച്ച് ചെയ്യേണ്ട ഒരു സംഗതിയാവും. അപ്പോൾ ഇത്തരം ജാഗ്രതകൾ ആധുനിക കാലത്ത് തഫ്സീർ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കാണിക്കേണ്ടി വരും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട പല മേഖലകളും, മുമ്പ് ചർച്ച ചെയ്യപ്പെട്ടു പോയ പല മേഖലകളും ഇപ്പോൾ പുതിയ ചർച്ചകൾ അർഹിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാൻ പറ്റും, പഴയ കാലത്ത് ഇപ്പോൾ വിശുദ്ധ ഖുർആൻ റസൂലിൻ്റെ ഏറ്റവും വലിയ മുഅ്ജിസത്താണെന്ന് പറയുന്നു. അന്ന് ഈ സാഹിത്യം അല്ലെങ്കിൽ അറബ് സാഹിത്യം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു. അള്ളാഹുവിൻ്റെ ഒരു സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഓരോ കാലത്തും ആ കാലത്തിൻ്റെ ഭാഷയിൽ ആ കാലത്തോട് സംവദിക്കുക എന്നുള്ളതാണ്. മൂസാ നബിയുടെ കാലത്ത് അത് സിഹറായിരുന്നു, മാജിക് ആയിരുന്നു. അപ്പോൾ ആ രീതിയിൽ അത് മുന്നോട്ട് പോകുന്നു. ഈസാ നബിയുടെ കാലത്ത് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു. റസൂലിൻ്റെ കാലത്താകുമ്പോൾ സാഹിത്യം. ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഗതി സാഹിത്യമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്നിപ്പോൾ സാഹിത്യകാരന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ റീച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു പരിധി അതൊക്കെ എന്താണ്, വളരെ പരിമിതമാണ്. അപ്പോൾ പല കുറേ ഒരു വിഭാഗം സ്കോളേഴ്സ് അവർ പറയുന്ന ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടേതാണ്. ഇനിയുള്ള കാലവും കുറേ കാലം, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ആലോചിക്കുന്നത് പ്രകാരം ഇനിയുള്ള കാലം ചിലപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയുടേതാവും. അപ്പോൾ ഖുർആന്റെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള, ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഖുർആന്റെ ഇഅ്ജാസ്, ഖുർആന്റെ ഇനിമിറ്റബിലിറ്റി, അത് കൂടുതൽ ഹൈലൈറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആധുനിക കാലത്ത് ഖുർആന്റെ ആ ഒരു ഇഅ്ജാസ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം സ്കോളേഴ്സ്. എന്നാൽ അതേസമയം ഈ ഖുർആന്റെ സയന്റിഫിക് റീഡിങ്ങിനെ എതിർക്കുന്ന മറ്റൊരു വിഭാഗം സ്കോളേഴ്സ്. കാരണം സയൻസ് എന്ന് പറഞ്ഞാൽ എന്തല്ല, ഒരിക്കലും അത് ഒരു അതിനൊരു പ്രോഗ്രസീവായൊരു സാധനമാണ്. ശാസ്ത്രം ഇന്നൊന്ന് പറയുന്നു, നാളെ അത് മാറ്റി പറയാം. ഇപ്പോൾ നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് പ്ലൂട്ടോ എന്നുള്ളത് എന്തായിരുന്നു, ഒരു ഗ്രഹമായിരുന്നു. ഇന്നിപ്പോൾ പ്ലൂട്ടോ എന്നുള്ളത് ഒരു ഗ്രഹമാണോ? അല്ല, അതൊരു ചിഹ്നഗ്രഹമാണ് അല്ലെങ്കിൽ ഒരു കുള്ളൻ ഗ്രഹമാണ്. സപ്പോസ് ഖുർആനിൽ എന്തുണ്ട്, ഒരായത്തുണ്ട് എന്നൊക്കെ, പ്ലൂട്ടോ എന്നുള്ള ഗ്രഹമുണ്ട് അല്ലെങ്കിൽ എന്ന് വ്യാഖ്യാനിക്കാവുന്ന ഒരു ആയത്തുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, അത് വെച്ചിട്ട് കണ്ടില്ലേ ഖുർആൻ എന്തുണ്ട്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനൊരു ഗ്രഹത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ എന്ന് നമ്മൾ വിശദീകരിച്ചാൽ, ഇനി ശാസ്ത്രം അതൊരു ഗ്രഹമല്ല എന്ന് പറയുമ്പോൾ ഈ ആയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഖുർആനും സയൻസൊക്കെ നമ്മൾ പറയുമ്പോൾ സാധാരണഗതിയിൽ ഉന്നയിക്കപ്പെടുന്ന, ഉദ്ധരിക്കപ്പെടുന്ന ഒരു ആയത്താണ് ഈ ബിഗ് ബാങ് തിയറിയുമായി ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞ് പറയുന്ന എന്ത്, അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർദ കാനത റസ്ഖം ഫഫതഖ്നാഹുമ. അപ്പോൾ ഈ ഒരു ആയത്ത്, ഈ പ്രപഞ്ചം ഏറ്റവും ആദ്യം ഒരു റസ്ഖായിരുന്നു, പിന്നീട് അള്ളാഹു എന്തായി, ഫഫതഖ്നാഹുമ. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബിഗ് ബാങ് തിയറിയെ വിശുദ്ധ ഖുർആൻ ശരിവെക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ, ഒരു 10 വർഷത്തിന് ശേഷം ശാസ്ത്രം കൂടുതൽ റിസർച്ചൊക്കെ നടത്തിയിട്ട് പറയാണ് ഈ യൂണിവേഴ്സിൻ്റെ ഒറിജിൻ എന്തിൽ നിന്നല്ല, ബിഗ് ബാങ്ങിൽ നിന്നല്ല എന്ന് പറഞ്ഞാൽ ഈ ആയത്ത് നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ഒരു വിഷയം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഖുർആനെ സയന്റിഫിക് ആയിട്ട്, ഖുർആനിക ആയത്തുകളൊക്കെ സയന്റിഫിക് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു അപകടം അത് നമ്മൾ തീർച്ചയായിട്ടും മുന്നിൽ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് ആ ഒരു വിഭാഗം സ്കോളേഴ്സ് പറയുന്നത്. എന്നാൽ ഈ രണ്ടു വിഭാഗം സ്കോളേഴ്സിനെയും ഇടയിലുള്ള മറ്റൊരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, അവരെന്ത് ചെയ്യുന്നു, ഈ സയന്റിഫിക് ഫാക്ട്സ് ആൻഡ് സയന്റിഫിക് തിയറീസ് അത് രണ്ടിനെയും അവർ വേർതിരിക്കുന്നു. ഇപ്പോൾ സയന്റിഫിക് ഫാക്റ്റുകൾ, ഈ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഫിംഗർ പ്രിന്റ്, അതിപ്പോൾ ഒരു തിയറിയല്ല, ഒരു ഫാക്റ്റാണെന്ന് അതായത് ഏതാണ്ട് സാധാരണക്കാർക്ക് വരെ മനസ്സിലാവുന്നൊരു സംഗതിയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ, നാട്ടിലെ ഏത് ഹരിജൻ ആളുകൾക്കും ഏത് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്കും എന്ത് ചെയ്യും,
ഈ ഫിംഗർ പ്രിന്റിന്റെ പ്രാധാന്യം അറിയും. കാരണം റേഷൻ കടയിൽ പോയാൽ നമ്മുടെ മണ്ണെണ്ണ കിട്ടണമെങ്കിൽ, നമ്മുടെ പച്ചരി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഫിംഗർ പ്രിന്റ് കൊടുക്കണം. അവർക്ക് ബിഗ് ബാങ് തിയറി അറിയണമെന്നില്ല, അതുള്ളതാണോ എന്ന് അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ ബിഗ് ബാങ് ഒക്കെ ഒരു തിയറിയാണ്. ഈ സംഗതികളൊക്കെ എന്താണ്, ഒരു സയന്റിഫിക് ഫാക്ട് എന്ന് പറയാവുന്ന സംഗതിയാണ്. എന്നാലും അതും വളരെ കൃത്യമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. കാരണം ഒരു സാധാരണക്കാരന്റെ അടുത്ത് ഒരു ഫാക്റ്റാണെന്ന് തോന്നുന്ന കാര്യം ഒരു പക്ഷെ ഒരു സയന്റിസ്റ്റിന്റെ അടുത്ത് എന്തായിരിക്കാം? തിയറി മാത്രമായിരിക്കാം. അപ്പൊ സയന്റിഫിക് ഫാക്ടുകളൊക്കെ വിശുദ്ധ ഖുർആൻ അനുസരിച്ച്, വിശുദ്ധ ഖുർആനിൽ അല്ലെ ആയത്തുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത്തരം തിയറീസിനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ജാഗ്രത, ഈ ഒരു പ്രീക്വാഷൻ നമ്മൾ എടുക്കേണ്ടി വരും എന്ന് പറയുന്ന കുറെ സ്കോളേഴ്സ് ഉണ്ട്. അപ്പോ ഇത്തരം ജാഗ്രതകളും എന്താണ്, നമ്മൾ ഖുർആനും സയൻസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ട സംഗതിയാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ ഭാഷ, നമുക്കറിയാം വിശുദ്ധ ഖുർആന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയാണ്. വിശുദ്ധ ഖുർആൻ ഏതെങ്കിലും ഒരു ഭാഷയിൽ ഇറക്കേണ്ടതുണ്ട്. അപ്പൊ റസൂൽ അറബി ആയതുകൊണ്ട് ഖുർആൻ അറബിയിൽ ഇറക്കി എന്നല്ല ഖുർആൻ പറയുന്നത്. ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയൻ ബിലിസാനിൻ അറബിയ്യൻ മുബീൻ എന്ന് തുടങ്ങിയിട്ട് എന്ത് ചെയ്യണം? ഈ അറബി ഖുർആൻ എന്നുള്ളത് നിരന്തരം ഖുർആൻ പറയുന്നു. അപ്പൊ ഖുർആന്റെ ഭാഷ എന്നുള്ളത് തന്നെ എന്താണ്, ബേസിക്കലി അറബിയാണ്. ഈ അറബി ഭാഷയിലുള്ള ഈ ഒരു ഖുർആൻ, അതുപോലത്തെ ഒരു ഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരാൻ കഴിയുമോ എന്നാണ് എന്ത് ചെയ്തത്, വിശുദ്ധ ഖുർആൻ അറബികളെ വെല്ലുവിളിച്ചത്. ആ വെല്ലുവിളിക്ക് മുന്നിലാണ് അറബികൾക്ക് കീഴടങ്ങേണ്ടി വന്നത്. അപ്പൊ അങ്ങനത്തെ ഖുർആൻ, എന്നാൽ ആ ഖുർആനിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഖുർആന്റെ ഭാഷ എന്നുള്ളത് അറബിയാണോ എന്നുള്ള ഒരു ചാലഞ്ച്. അത് കുറച്ചായിട്ട് വെസ്റ്റേൺ സ്കോളർഷിപ്പൊക്കെ നമുക്ക് കാര്യമായിട്ട് കാണാവുന്ന ഒരു തീമാണ്. ഒരു ഓസ്ട്രേലിയൻ പ്രൊഫസർ ഉണ്ട്, അദ്ദേഹത്തിന്റെ പേര് ആർദർ ജെഫ്രി. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, ഫോറിൻ വെക്കാബുലറി ഓഫ് ദി ഖുർആൻ. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ പാതിരിയാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ കൂടി ഖുർആനെ വെല്ലുവിളിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അപ്പൊ അദ്ദേഹം ഫോറിൻ വെക്കാബുലറി ഓഫ് ദി ഖുർആൻ, ഖുർആനിൽ എന്താണ് അറബി അല്ലാത്ത കുറെ പദങ്ങൾ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് മൂപ്പര് അത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് 275 പദങ്ങൾ എന്തായിട്ടുണ്ട്, അറബി അല്ലാത്ത പദങ്ങൾ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആനൻ അറബിയൻ അല്ലെങ്കിൽ അറബിക് ഖുർആൻ എന്നുള്ള ആ ഒരു ഖുർആന്റെ അവകാശവാദം അതെന്ത് ചെയ്യേണ്ടതാണ്, പുനർവിചിന്തനം ചെയ്യേണ്ടതാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇങ്ങനത്തെ കുറെ വെല്ലുവിളികൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു, പുതിയ കാലത്ത് നമ്മൾ കാണുന്നു. അപ്പോൾ ഇത്തരം വെല്ലുവിളികളൊക്കെ വായിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസിക്കൽ സ്കോളേഴ്സ് ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഇപ്പൊ ഈ ഫോറിൻ വെക്കാബുലറി അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തന്നെ നമുക്ക് ക്ലാസിക്കൽ സ്കോളേഴ്സിന്റെ ടെക്സ്റ്റുകളിൽ കാണാൻ പറ്റും. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു, അദ്ദേഹം 15-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ ജീവിച്ച ഒരു പണ്ഡിതനാണ്. ഈ ഖുർആനിക് സ്റ്റഡീസിലൊക്കെ കാര്യമായിട്ട് ഇപ്പോൾ നമ്മളൊക്കെ പഠിച്ച തഫ്സീറുൽ ജലാലൈൻ, അതിലെ ഒരു ജലാലാരാണ്, ജലാലുദ്ദീൻ മഹല്ലിയാണ്, മറ്റൊന്ന് ജലാലുദ്ദീൻ സുയൂത്തിയാണ്. ആ ജലാലുദ്ദീൻ സുയൂത്തി അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമുണ്ട്, അൽ മുത്തവക്കിലി. അൽ മുത്തവക്കിലി എന്ന് പറഞ്ഞാൽ അബ്ബാസി ഖലീഫയാണ് മുത്തവക്കിൽ. ആ മുത്തവക്കിലാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ഈ ഗ്രന്ഥം ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഗ്രന്ഥത്തിന് അൽ മുത്തവക്കിലി എന്ന് പേര് വന്നത്. ആ ഒരു ഗ്രന്ഥത്തിൽ ഈ ഒരു ഫോറിൻ വെക്കാബുലറിയുമായി ബന്ധപ്പെട്ട ചർച്ച എന്ത് ചെയ്യുന്നുണ്ട്, സുയൂത്തിമാം നടത്തുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിലെടുത്തുന്ന ഒരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം വിശദീകരിക്കുന്നു ഈ വിശുദ്ധ ഖുർആനിൽ അറബി പദങ്ങൾ അല്ലാത്തത്, അജമി പദങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ മുസ്ലിം പണ്ഡിതന്മാരുടെ മൊത്തം അഭിപ്രായങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിച്ച് അദ്ദേഹം അതിനെന്ത് ചെയ്യുന്നു, ഏറ്റവും അവസാനം ഒരു മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. ഈ ഫോറിൻ വെക്കാബുലറിയുമായി ബന്ധപ്പെട്ട് മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായം മൂന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ വിഭാഗത്തിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, വിശുദ്ധ ഖുർആൻ 100% എന്താണ്, അറബി ഭാഷയിലുള്ളതാണ്, പൂർണ്ണമായും അറബിയാണ്. കാരണം ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയൻ ബിലിസാനിൻ അറബിയ്യൻ മുബീൻ എന്നൊക്കെ പറഞ്ഞാൽ ഖുർആൻ ടോട്ടലി എന്താണ്, അറബി ഭാഷയിലാണ് എന്ന് വാദിച്ച ഒരു വിഭാഗം സ്കോളേഴ്സ്. ഈ വിഭാഗത്തിലാണ് ഇമാം തബരി വരുന്നത്, അതുപോലെ നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഷാഫി ഇമാമൊക്കെ. നമുക്കൊക്കെ അറിയാം ഷാഫി ഇമാം ഭാഷയുടെ കാര്യത്തിൽ, അറബി ഭാഷയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ഒരു, അദ്ദേഹം അറബി കവിയായിരുന്നു, സാഹിത്യകാരനായിരുന്നു, അറബി ഭാഷയോട് കുറച്ചും കൂടി കമ്മിറ്റ്മെന്റ് ഉള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഖുർആൻ പൂർണ്ണമായും എന്താണ്, അറബി ഭാഷയിലാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ വിഭാഗത്തിന്റെ അഭിപ്രായം, ഈ വിഭാഗത്തിലാണ് നമുക്ക് സുയൂത്തി ഇമാമിനെ കാണാൻ പറ്റുക. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഖുർആനിൽ അജമി ഒറിജിൻ ആയിട്ടുള്ള പല പദങ്ങളും ഉണ്ട്. അതായത് ആ ഭാഷ, ആ വാക്കിന്റെ ഒറിജിൻ, ആ വാക്കിന്റെ ഉത്ഭവം അനറബി ഭാഷയിലാണ്. പക്ഷെ വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവയൊക്കെ എന്തായിരുന്നു, അറബൈസ് ചെയ്യപ്പെട്ടിരുന്നു, അറബിവൽക്കരിക്കപ്പെട്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറെ അറബി വാക്കുകളില്ലേ, റദ്ദാക്കുക. റദ്ദാക്കുക എന്ന് പറഞ്ഞാല് അത് അറബിന്ന് വന്നൊരു വാക്കാണ്, അല്ലെങ്കിൽ അതിന് ഒരു ബദൽ മാർഗം നമ്മൾ കണ്ടെത്തണം. എന്ന് പറഞ്ഞാൽ എന്താണ്,
അത് അറബി ഒറിജിൻ അറബി വാക്കാണ്. പക്ഷെ ഇന്ന് എന്താണ് ബദൽ മാർഗം എന്ന് പറഞ്ഞാൽ അത് അറബിയാണോ? അല്ല, അത് മലയാളി വൽക്കരിക്കപ്പെട്ട അറബി വാക്കാണ്. എന്നതുപോലെ അനറബി ഒറിജിൻ ആയിട്ടുള്ള പല പദങ്ങളും ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അറബി ഭാഷയിലേക്ക് കടന്നു വന്നിരുന്നു. അത് അറബി ഭാഷ മാത്രമല്ല, ലോകത്തെ എല്ലാ ഭാഷകളും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പദങ്ങൾ കൈമാറും. അങ്ങനെ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ വാക്കുകൾ അറബി വൽക്കരിക്കപ്പെട്ടിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഖുർആൻ ആ വാക്കുകൾ ഉപയോഗിക്കുന്നത് എന്നാണ് ഈ രണ്ടാം വിഭാഗം സ്കോളേഴ്സിന്റെ വാദം. മൂന്നാം വിഭാഗം സ്കോളേഴ്സ് പറയുന്നത് ഖുർആനിൽ എന്തുണ്ട്, അറബി അല്ലാത്ത കുറെ പദങ്ങൾ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്, കുറെ പദങ്ങളിലെ കുറച്ച് പദങ്ങൾ. പക്ഷെ അത് ഖുർആന്റെ വളരെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്, ഖുർആന്റെ ഒരു ടൈനി പോർഷൻ മാത്രമാണ് അത്തരം പദങ്ങൾ വരുന്നത്. ഇത്രയും വിശാലമായ ഒരു ഗ്രന്ഥത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രം ഇങ്ങനെ വരുന്നു എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യൂല, ഒരിക്കലും അതിന്റെ ഭാഷ മാറുന്നില്ല. ഞാനിപ്പോ ഈ ഒരു പ്രസന്റേഷൻ ഞാൻ മലയാളത്തിലാണ് നടത്തുന്നത്. എന്റെ തൊട്ടുമുമ്പുള്ള പ്രസന്റേഷൻ ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു. ഞാനിപ്പോ ഇതിൽ കുറെ എന്താ ചെയ്യുന്നു, അപൂർവമായിട്ടെങ്കിലും ചില ഇംഗ്ലീഷ് പദങ്ങൾ ഉപയോഗിക്കുന്നു, ചില അറബി പദങ്ങൾ ഉപയോഗിക്കുന്നു. അതിനുശേഷം ഒരാൾ എന്ത് ചെയ്യാണ്, നമ്മളെ ഉവൈസ്താനോട് ചോദിക്കുകയാണ് എന്റെ പ്രസന്റേഷൻ ഏത് ഭാഷയിലായിരുന്നു ചോദിച്ചാലും ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു എന്ന് പറയില്ല, കാരണം ഓവറോൾ ഈ ഒരു പ്രസന്റേഷൻ മലയാള ഭാഷയിലായിരുന്നു എന്നതുപോലെ. അതാണ് മൂന്നാമത്തെ അഭിപ്രായം. അപ്പൊ ഇതിലിപ്പോ നമുക്കൊക്കെ കുറച്ചും കൂടി ഒരു കൺവിൻസിംഗ് ആയിട്ടുള്ള അഭിപ്രായമായിട്ട് തോന്നല് ഈ രണ്ടാമത്തെ അഭിപ്രായമാണ്. കാരണം അതിന്റെ ഒറിജിൻ മറ്റു ഭാഷയിലായിരുന്നു, പക്ഷെ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അത് അറബിയിലേക്ക് അറബൈസ് ചെയ്യപ്പെട്ടിരുന്നു. അത്തരം വാക്കുകളാണ് ഇപ്പോ ഹൂബ്, ഖിസ്ത്വാസ്, ഇസ്തബറക്ക്, അങ്ങനത്തെ കുറെ പദങ്ങളുണ്ട്. പക്ഷെ ഇന്നിപ്പോ ആ പദങ്ങൾ നമുക്ക് അറബി ആയിട്ട് തന്നെ തോന്നുന്നത്, കാരണം ഖുർആൻ ഒരു ഒരു വാക്ക് ഉപയോഗിക്കുന്നതോടെ എന്തായി, അത് പിന്നെ അറബി, ഈ അറബി ഭാഷയിലെ അറബി സാഹിത്യത്തിലെ ഏറ്റവും ഉന്നതമായ ടെക്സ്റ്റ് ആണല്ലോ വിശുദ്ധ ഖുർആൻ. ഖുർആൻ അത് ഉപയോഗിക്കുന്നതോടുകൂടെ പിന്നെ അത് അറബി ഭാഷയുടെ വാക്കുകളായിട്ട് മാറുന്നു, അല്ലെങ്കിൽ അറബിയിലെ ഏറ്റവും സ്റ്റാൻഡേർഡ് വാക്കുകളായിട്ട് അത് മാറുന്ന ഒരു അവസ്ഥ വിശേഷം പിൽക്കാലത്ത് ഉണ്ടാവും. അപ്പൊ ഇതാണ് ഇപ്പൊ ഈ ഫോറിൻ വെക്കാബുലറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. അങ്ങനത്തെ കുറെ പുതിയ 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 വിഷയങ്ങൾ എന്ത് ചെയ്യുന്നു ഈ ഖുർആനിക് സ്റ്റഡീസിൽ ഉത്ഭവിക്കുന്നു. അതുപോലെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോ ഈ നസഫിയിലെ ആ ഒരു അഭിപ്രായമൊക്കെ മുൻനിർത്തിയിട്ട് നമ്മൾ ഇസ്രായിലിയാത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇസ്രായിലിയാത്ത്, അപ്പോ വിശുദ്ധ ഖുർആനിൽ അല്ലെങ്കിൽ സഹീഹായ ഹദീസിലൊന്നും പറയാത്ത കുറെ സംഗതികൾ, അത് ഇത്തരം തഫ്സീർ ഗ്രന്ഥങ്ങളിലൊക്കെ കടന്നു കയറിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പൊതുവായിട്ട് പറയുന്ന ടേമാണ് ഇസ്രായിലിയാത്ത്. അത് ബേസിക്കലി ബനു ഇസ്രായേലിൽ നിന്നും ഇങ്ങോട്ട് വന്നതായിരിക്കും എന്നുള്ള അർത്ഥത്തിൽ. നമ്മൾ പറഞ്ഞു തൗറാത്ത് തന്നെ അല്ലെങ്കിൽ തൗറാത്തും ഇഞ്ചിലൊക്കെ മുഹറഫായിരുന്നു, തഹരീഫിന് വിധേയമായപ്പോൾ കുറെ മാറ്റത്തിരുത്തലുകൾ അവിടെ വന്നിട്ടുണ്ട്. അതോടൊപ്പം ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും തൗറാത്തിൽ ഇല്ലാത്ത കുറെ കാര്യങ്ങളും എന്തായി, തൗറാത്തിൽ ഉണ്ട് എന്നുള്ള പേരിൽ അവർ കുറെ വിശദീകരിച്ചിരുന്നു. ഇബ്നു ഖൽദുൻ മുഖദ്ദിമയിലൊക്കെ പറയുന്നുണ്ട് അറേബ്യയിൽ ഉണ്ടായിരുന്ന ജൂതന്മാർ അവർ കാര്യമായിട്ട് ഉമ്മിയായിരുന്നു, അവർക്ക് സാക്ഷരത ഉണ്ടായിരുന്നില്ല വേണ്ടത്ര, അവർക്ക് അവരുടെ കിതാബിൽ എന്താ പറയുന്നതൊന്നും അറിയില്ല. എന്നിട്ട് അവര് അവരുടെ ധാരണയിലുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ കൈമാറിയിരുന്നു. പിന്നീട് അവരിൽ പല ആളുകളും മുസ്ലിമായി, മുസ്ലിമായപ്പോൾ അവരെന്താണ് ഇതൊക്കെ തൗറാത്തിൽ ഉള്ളതാണ് എന്നുള്ള അർത്ഥത്തിൽ അവരുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു, ശിഷ്യന്മാർ ഉസ്താദ് പറയുന്നത് എഴുതിയെടുക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, അതിങ്ങനെ കൈമാറി കൈമാറി ഇങ്ങനത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ കടന്നു വരുന്നു. ആ ഒരു രീതിയിലാണ് ഇസ്രായിലിയാത്തിന്റെ ഒരു പ്രസരണം നടക്കുന്നത്. അപ്പോ തഫ്സീർ ഗ്രന്ഥങ്ങളിലൊക്കെ ഇങ്ങനത്തെ കുറെ ഇസ്രായിലിയാത്ത് ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ ഇസ്രായിലിയാത്തിനൊക്കെ ഏത് രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, അതും നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്യണ്ട, പുതുതായി ഗവേഷണം നടത്തേണ്ട സംഗതിയല്ല. അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ക്ലാസിക്കൽ സ്കോളേഴ്സ് തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തഫ്സീർ ഇബ്നു കസീർ, തഫ്സീറുൽ ഖുർആനിൽ അലീം, അത് എഴുതിയ ഹാഫിൽ ഇബ്നു കസീർ, അദ്ദേഹം എന്ത് ചെയ്യുന്നു ഈ ഇസ്രായിലിയാത്തിനെ മൊത്തം കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിനെ മൂന്നായിട്ട് തരംതിരിക്കുന്നു. ഇസ്രായിലിയാത്ത് പൊതുവെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്നാമത്തേത് വിശുദ്ധ ഖുർആനോടും സഹീഹ് ഹദീസിനോടൊക്കെ പൂർണ്ണമായും യോജിക്കുന്നത്, മാ യുവാഫിഖുൽ ഖുർആൻ വസുന്ന, അങ്ങനെ പൂർണ്ണമായും യോജിക്കുന്നതാണെങ്കിൽ അതിന് ഇസ്രായിലിയാത്ത് പറയേണ്ട ആവശ്യമില്ല. തൗറാത്തിൽ പറഞ്ഞ കാര്യമാണ്, അതെന്തായിട്ടുണ്ട്, ഖുർആനും അത് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞതോടെ എന്തായി, അത് നമ്മുടെ പ്രമാണമായി, അത് പൂർണ്ണമായും ഖുർആനോട് യോജിക്കുന്നതാണ്. അപ്പൊ അത്തരം ഇസ്രായിലിയാത്ത്, അത് എന്താണ് ടെക്നിക്കലി അത് ഇസ്രായിലിയാത്തല്ല, ഖുർആൻ പറഞ്ഞ സംഗതികൾ തന്നെയാണ്, അത് പൂർണ്ണമായും നമ്മൾ സ്വീകരിക്കേണ്ടതാണ്, അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. കാരണം ഖുർആൻ പറഞ്ഞ സംഗതിയാണ്, ഹദീസിൽ വന്ന സംഗതികളാണ്. രണ്ടാമത്തേത് മാ യുഖാലിഫുൽ ഖുർആൻ വസുന്ന, ഖുർആനോടും സുന്നത്തിനോടൊക്കെ എതിരാവുന്നത്, എതിരാവുന്ന പല സംഗതികളും ഇങ്ങനെ തൗറാത്തിലൊക്കെ ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ അതെന്താണ്, അതിന്റെ ഹുക്മ് വേറെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതെന്താണ്, പൂർണ്ണമായും തള്ളിക്കളയേണ്ടതാണ്, കാരണം ഖുർആനോട് എതിരാവുന്നുണ്ട്, അപ്പൊ അത് പൂർണ്ണമായും തള്ളിക്കളയേണ്ടതാണ്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാല് അത് യോജിക്കുന്നില്ല, എതിരാവുകയും ചെയ്യുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങൾ. കാര്യമായിട്ട് ഇസ്രായേലിയാത്ത് ഈ ഇസ്രായേലി നിവേദനങ്ങൾ കാര്യമായിട്ട് വരുന്നത് ഇത്തരം സംഗതികളാണ്. അത്
യോജിക്കുകയോ എതിരാവുകയോ ചെയ്യുന്നില്ല. ഇപ്പൊ കുറെ ചരിത്ര കഥകൾ അതിന്റെ വിശദീകരണങ്ങളൊക്കെ ആ ഒരു രീതിയിലാണ് വരിക. ഇപ്പോ മൂസാ നബിയുടെ ഉമ്മ മൂസാ നബി എന്ത് ചെയ്തു, ആ പുഴയിലാക്കി ഒഴുക്കി വിട്ടു, അതൊരു പെട്ടിയിലാക്കിയാണ് വിട്ടത്. ആ പെട്ടി എന്തുകൊണ്ടുള്ള പെട്ടിയായിരുന്നു, അത് മരം കൊണ്ടുള്ളതാണോ വേറെ എന്തെങ്കിലും കൊണ്ടുള്ളതാണോ, മരമാണെങ്കിൽ ഏത് മരമാണ്, അതിന്റെ നീളം എത്രയാണ്, വീതി എത്രയാണ്, ഉയരം എത്രയാണ്. നൂഹ് നബിയുടെ കപ്പൽ, ആ കപ്പലിന്റെ കുറെ ഡീറ്റെയിൽസ്, അത്ര ഡീറ്റെയിൽസ് ഒന്നും തരുന്നില്ല, ഖുർആനും പറയുന്നില്ല, ഹദീസിലൊന്നും കാണുന്നില്ല. എന്നാൽ എന്ത് ചെയ്യുന്നുണ്ട്, തൗറാത്തും ഇഞ്ചിലൊക്കെ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെസ്ക്രിപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത്തരം ഡീറ്റെയിൽസ് ഒന്നായിട്ട് അത് നമ്മൾ വിശ്വസിക്കാൻ നിർബന്ധമാണോ, അല്ല, അത് യോജിക്കുകയോ എതിരാവുകയോ ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. അപ്പൊ ഇസ്രായേലിയ തന്നെ പൊതുവായിട്ട് നമുക്ക് ഈ ഒരു മൂന്ന് കാറ്റഗറീസിൽ പെടുത്തിയാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഏത് രീതിയിലാണ് ഇതിനെ ഇതിനോട് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള സംഗതികൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഇതാണ് ഇസ്രായേലിയാത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമുക്കുണ്ടാവേണ്ട ധാരണ. ഓ, സമയം 6 മണി കഴിഞ്ഞു, സമയപരിമിതി മൂലം ഞാന് ഇങ്ങനെ ഞാൻ വിചാരിച്ചത് ഇനി ലാസ്റ്റ് സമയത്ത് നിങ്ങളുടെ ഇന്ററാക്ഷൻ, നിങ്ങൾക്ക് സംശയങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അറിയേണ്ട സംഗതികൾ, അല്ലെങ്കിൽ ഇവിടെ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ അറിയേണ്ട എതിരഭിപ്രായമുള്ള സംഗതികൾ, വിശദീകരണം ആവശ്യമുള്ളത്, അത്തരം കാര്യങ്ങളിലേക്ക് പോകാന്നുള്ള. അപ്പോ ഈയൊരു ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വിശുദ്ധ ഖുർആനെ ആധുനിക കാലത്ത്, അല്ലെങ്കിൽ നമ്മളെപ്പോലെ സമന്വയ വിദ്യാഭ്യാസ രീതിയിൽ നിന്നുകൊണ്ട് ഖുർആൻ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ജാഗ്രതകൾ. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ മുൻനിർത്തിയിട്ടായിരിക്കണം നമ്മൾ വിശുദ്ധ ഖുർആനെ വായിക്കേണ്ടത്. അങ്ങനെ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പല പുതിയ കാര്യങ്ങളും പല പുതിയ വാതായനങ്ങളും തുറന്നിടാൻ പറ്റും. എന്ന് മാത്രമല്ല, പഴയ കാലത്ത് ഉള്ളതിനേക്കാളും ക്ലാരിറ്റി പല വിഷയങ്ങളിലും നമുക്ക് കൊടുക്കാനും പറ്റും. അതിനാണ് ഞാൻ നേരത്തെ ഫിംഗർ പ്രിന്റിന്റെ ഉദാഹരണം പറഞ്ഞത്. പഴയ കാലത്തുള്ളതിനേക്കാളും ക്ലാരിറ്റി നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ പുതിയ ഖുർആൻ തഫ്സീർ വായനകൾ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നിങ്ങളുടെ സംശയങ്ങൾക്കനുസരിച്ച് ഞാൻ എന്ത് ചെയ്യാം, അതിന്റെ ആൻസറിൽ പുതിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മുന്നോട്ട് പോവാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും. വിശുദ്ധ ഖുർആനിൽ 275 അറബി അല്ലാത്ത പദങ്ങൾ വന്നിട്ടുണ്ട് പറഞ്ഞല്ലോ, ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടത്. വിശുദ്ധ ഖുർആനിലെ 275 പദങ്ങൾ അറബി അല്ലാതെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോ വാസ്തവത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടോ? 275 അറബി അല്ലാത്ത പദങ്ങൾ വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടില്ല എന്നാണ് കേട്ടറിവ്. വിശുദ്ധ ഖുർആനിലെ അറബി അല്ലാതെ മറ്റ് ഭാഷകൾ വന്നിട്ടില്ല എന്നാണ്. പിന്നെ വാസ്തവത്തിൽ എങ്ങനെയാണ്, വന്നിട്ടുണ്ടോ അങ്ങനെ? ഓക്കെ, ഈ ഖുർആനിലെ ഫോറിൻ വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട സംശയമാണ്. അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തൻ്റെ അൽ മുത്തവക്കിലി എന്നുള്ള ഗ്രന്ഥത്തിൽ പറഞ്ഞ ആ ഒരു സംഗതി, അതിൽ തന്നെ അത് ക്ലിയറാണ്. അതിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ, അതിലിപ്പോൾ മൂന്നാമത്തെ അഭിപ്രായം, അതിലിപ്പോൾ ഒന്നാമത്തെ അഭിപ്രായം ഖുർആനിൽ തീരെ വന്നിട്ടില്ല എന്നുള്ളത്, അതാണ് ഇമാം തബരി, ഇമാം ഷാഫി അവരുടെയൊക്കെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, അജമി ഒറിജിൻ പദങ്ങൾ ഖുർആനിലുണ്ട്. അത് ഖുർആൻ ഉപയോഗിച്ചത് എന്തല്ല, മറ്റു ഭാഷയിൽ നിന്നല്ല. ഇപ്പൊ ഞാൻ മലയാളത്തിൽ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം നമുക്ക് റദ്ദാക്കാം എന്ന് ജലീൽ ഹുദവിയോട് പറയുകയാണെങ്കിൽ, ഞാൻ റദ്ദാക്കാം എന്ന് അറബിയിലല്ല ഉപയോഗിക്കുന്നത്, ഞാൻ മലയാളത്തിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാൻ ജലീലിനോട് പറയുന്നതിന് മുമ്പ് എന്തായിട്ടുണ്ട്, ആ റദ്ദ് എന്നുള്ള അറബി വാക്ക് മലയാളത്തിലേക്ക് വന്നു. അതാണ് ഈ അഭിപ്രായത്തെയാണ് ഇമാം സുയൂത്തി റളിയല്ലാഹുവിനൊക്കെ മുന്നോട്ട് വെക്കുന്നത്. അത് കുറച്ചും കൂടി കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ്. കാരണം പല ഈ അറബിയിലുള്ള എല്ലാ വാക്കുകളും അറബിയിൽ മാത്രം ഒറിജിൻ ചെയ്തതാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല.
അതി എല്ലാ കാലത്തും എല്ലാ ഒരു ഭാഷയിൽ നിന്നും മറ്റു ഭാഷയിലേക്ക് പല പദങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറുന്നു. ഇന്നിപ്പോ നമുക്കിപ്പോ ഈ നിങ്ങൾ അറബി പത്രമൊക്കെ വായിക്കണമെങ്കിൽ ഇഷ്ടംപോലെ ഇംഗ്ലീഷ് പദങ്ങൾ എന്ത് ചെയ്യുന്നു, മോഡേൺ അറബി അറബിയിലേക്ക് വരുന്നു. അതൊരു മോശം സംഗതിയൊന്നുമല്ല, ഒരു ഭാഷയിൽ നിന്ന് മറ്റു ഭാഷയിലേക്കുള്ള കൈമാറ്റങ്ങൾ. അപ്പൊ അങ്ങനെ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ, ഈ അറബി ഭാഷ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇറങ്ങുന്നതിനോടെ ആരംഭിക്കുന്ന ഒരു ഭാഷയല്ലല്ലോ, അതിന് മുമ്പേ നൂറ്റാണ്ടുകളായിട്ടുള്ള ഭാഷയാണ്. ആ ഭാഷയിൽ പല ഗ്രീക്ക് പദങ്ങളും ഗ്രീക്കിൽ നിന്ന് അറബിയിലേക്ക് എത്തിയിട്ടുണ്ട്, പേർഷ്യനിൽ നിന്ന് അറബിയിലേക്ക് എത്തിയിട്ടുണ്ട്, എത്യോപ്യനിൽ നിന്ന് അറബിയിലേക്ക് എത്തിയിട്ടുണ്ട്, ഹിബ്രുവിൽ നിന്ന് അറബിയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനത്തെ കുറെ പദങ്ങളുണ്ട്. ആ പദങ്ങൾ ഖുർആൻ ഉപയോഗിച്ചു എന്നുള്ളതുകൊണ്ട്, അതായത് ആ ഹിബ്രു പദമല്ല ഖുർആൻ ഉപയോഗിക്കുന്നത്, അവിടെ നിന്നും അറബിയിൽ അറബിയിലേക്ക് എത്തിയ അറബൈസ് ചെയ്യപ്പെട്ട ആ ഒരു പദം വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നു. അങ്ങനെ ആവുന്നതിന് പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് അതൊരിക്കലും വിശുദ്ധ ഖുർആന്റെ ആ ഒരു ഈ അറബികത അറബീയതയെ എന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല. അങ്ങനത്തെ പദങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഖുർആനൻ അറബിയൻ എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, ഒരു വാഹിയായിട്ടുള്ള ഒരു ക്ലെയിമായിട്ട് മാറുകയും ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ ഇപ്പൊ ഇതിൽ തന്നെ നിങ്ങൾ പറഞ്ഞു ആ 275 അദ്ദേഹത്തിന്റെ ആ ഒരു കാറ്റഗറൈസേഷൻ. അതിലിപ്പോ ആർദർ ജഫ്രി ഈ ഒരു പദങ്ങൾ അദ്ദേഹം ഇതൊക്കെ എത്ര റിസ്ക് എടുത്ത് ഈ ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ ഒരു ആർഗ്യുമെന്റ് എന്താന്ന് വെച്ചാൽ, ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ റസൂല് ജീവിച്ച ആ ഒരു സാമൂഹിക പശ്ചാത്തലം, അതൊരു അറേബ്യൻ പശ്ചാത്തലം, അവർ കാര്യമായിട്ട് എന്താണ് ഒരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു ജനതയായിരുന്നു. അവർക്ക് വളരെ പരിമിതമായ അവരുടെ ചിന്താലോകവും വളരെ പരിമിതമായിരുന്നു. എന്നാൽ അവരുടെ പരിമിതിക്ക് അപ്പുറത്തുള്ള പല സംഗതികളുമായിരുന്നു ഖുർആൻ പറഞ്ഞത്. അപ്പൊ ആ സംഗതികൾ പറയാൻ ഒരിക്കലും എന്താവില്ല, അവരുടെ ഭാഷ മതിയായിരുന്നില്ല. അതുകൊണ്ട് പല ഹിബ്രു പദങ്ങളും സിറിയ പദങ്ങളും അല്ലെങ്കിൽ ഇത്യോപ്യൻ പദങ്ങളും ഒക്കെ ഗ്രീക്ക് പദങ്ങളൊക്കെ കടമെടുക്കേണ്ടി വന്നു എന്നുള്ളൊരു ആർഗ്യുമെന്റിലേക്കാണ് അദ്ദേഹം പോകുന്നത്. പക്ഷെ അതിന്റെ മറുപടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ 15-ാം നൂറ്റാണ്ടിൽ തന്നെ സുയൂത്തിമാം ഉൾപ്പെടെയുള്ള പല സ്കോളേഴ്സും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രസക്തമായ സംഗതിയാണ്. അപ്പൊ ആ ഒരു അത്തരം കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വായിച്ചെടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഒരിക്കലും തഫ്സീർ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ മാത്രം നമുക്ക് ഉത്തരം കിട്ടൂല. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഉലൂമുൽ ഖുർആൻ ഉൾപ്പെടെയുള്ള മറ്റു മേഖലകളിൽ സ്കോളേഴ്സ് എന്തൊക്കെയാണ് കിതാബുകൾ രചിച്ചിട്ടുള്ളത്, ആ കിതാബുകൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരം കിതാബുകൾ എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഇപ്പൊ അത്ര പോപ്പുലാരിറ്റി ഇല്ലാത്ത കിതാബുകളായിരിക്കാം, പലതും മാനസ്ക്രിപ്റ്റിൽ മാത്രമുള്ള കിതാബുകളായിരിക്കും. അതൊക്കെ വായിച്ചിട്ട് അതിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ്, ഉത്തരം കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഖുർആനിക് സ്കോളേഴ്സ് എന്നുള്ള രീതിയിൽ, ഖുർആനിക് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നമുക്കൊക്കെ ചെയ്യാനുള്ള ഖുർആനിക ദൗത്യം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഖുർആന്റെ ഭാഷയുമായി ബന്ധപ്പെട്ട ചോദ്യം ആയതുകൊണ്ട് തന്നെ, ഖുർആന്റെ ഭാഷ അറബി ആയതുകൊണ്ടാണ് ഈ ഖുർആൻ പരിഭാഷ എന്നുള്ളത് ഇത്ര പ്രശ്നമാവാൻ കാരണം. കാരണം അറബി ഭാഷ എന്നുള്ളത് മാത്രമല്ല, ഖുർആന്റെ ഭാഷ വളരെ ഇഅ്ജാസുള്ള ഒരു സംഗതിയാണ്. ഇപ്പൊ ഹദീസും അറബി ഭാഷയിലാണല്ലോ. ഇപ്പൊ ഖുർആൻ പരിഭാഷ വിവാദം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അത് കേരളത്തിലും വളരെ വിവാദമായ സംഗതിയാണ്, ലോകത്ത് തുടക്കം മുതലേ വിവാദമുള്ള സംഗതിയാണ്. ഒരു ഹദീസ് പരിഭാഷ വിവാദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം ഹദീസിന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഭാഷയ്ക്ക് ഇഅ്ജാസൊന്നുമില്ല. വളരെ സാഹിത്യ സമ്പുഷ്ടമാണ്, റസൂൽ ഉപയോഗിച്ച വാക്കുകളാണ് ഒക്കെ ഓക്കെ, പക്ഷെ അതിനെന്തില്ല, ഇഅ്ജാസ് ഇല്ല. ഖുർആന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ അതിന് ആ ഭാഷയ്ക്ക് തന്നെ ഇഅ്ജാസ് ഉണ്ട്. ആ ഭാഷ മറ്റൊരു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ അതിന്റെ ആ ഒരു എലമെന്റ് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു കൺസേണിൽ നിന്നാണ് ഈ പരിഭാഷയെ കുറിച്ചുള്ള വിവാദങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് വളരെ വിശാലമായ മറ്റൊരു മേഖല ആയതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും. ഇപ്പോ നേരത്തെ പറഞ്ഞ വസതിയ ഖിവാമ പോലുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതിലൊക്കെ ഒരുപാട് വിശദീകരണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാലും റീസെന്റ്ലി ഈ ഖിവാമയെ കുറിച്ച് വന്നിട്ടുള്ള ഒന്നുകൂടി കൺവിൻസിങ് ആയിട്ടുള്ള എന്തെങ്കിലും വിശദീകരണ ഇന്റർപ്രറ്റേഷൻസ് ഉണ്ടെങ്കിൽ പറയും. ഓക്കെ, ഖിവാമയെ കുറിച്ച്, ഈ ഖിവാമ എന്താണെന്നുള്ള, ഈ ഖിവാമ എന്നുള്ളത് ഖുർആന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ്. അത് ഏത് സാഹചര്യത്തിലാണ് ഖുർആൻ ഉപയോഗിക്കുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഖുർആൻ പുരുഷ സ്ത്രീകളെ തീരെ പരിഗണിക്കുന്നില്ല, പൂർണ്ണമായും പുരുഷനെയാണ് പരിഗണിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം അർജാലു ഖവ്വാമുന അല നിസ എന്ന് പറഞ്ഞതിന് ശേഷം തന്നെ എന്ത് ചെയ്യുന്നു, ഈ ഖിവാമയെ നിലനിർത്തുന്ന മുഖവ്വിമാത്ത് പറയുന്നുണ്ട്. അർജാലു ഖവ്വാമുന അല നിസ എന്തിന്, ബിമാ ഫള്ളലല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖു, രണ്ട് കാര്യങ്ങളാണ്, രണ്ട് മുഖവ്വിമാത്ത് അതിന്റെ തൊട്ട് ശേഷം തന്നെ പറയുന്നു. ഒന്ന് ബിമാ ഫള്ളലല്ലാഹു ബഅദഹും അലാ ബഅദ്, ചിലർക്ക് മറ്റു ചിലരെക്കാൾ എന്ത് ചെയ്യുന്നു, അള്ളാഹു തഫ്ലീൽ കൊടുക്കുന്നു, ശ്രേഷ്ഠമാക്കുന്നു. ആ അർത്ഥത്തിൽ എന്താണ്, ഈ പുരുഷന്മാർ സ്ത്രീകളെക്കാളും പുരുഷന്മാർക്ക് ഈ വിഷയത്തിലൊരു ശ്രേഷ്ഠത ഖുർആൻ കൊടുക്കുന്നു.
അതുപോലെ തന്നെ രണ്ടാമത്തേത് വബിമ അംഫഖു അൽ ഇൻഫാഖ്. അപ്പൊ രണ്ട് മുഫല്ലിലാത്ത മുഖവ്യമാത്താണുള്ളത്, ഒന്ന് അത്തഫ്ലീൽ വൽ ഇൻഫാഖ്. അപ്പൊ ഈ രണ്ട് സംഗതികൾ ഉള്ളെടുത്താണ് എന്ത് ചെയ്യുന്നത്, ഖിവാമ എന്നുള്ളത് നിലനിൽക്കുന്നത്. അപ്പൊ ഈ ഖിവാമ എന്ന് പറഞ്ഞാൽ അത് എന്താണ്, ഈ ഫാമിലി എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ഈ സാമൂഹ്യ ജീവിതത്തിൽ കുടുംബ ജീവിതം വളരെ പ്രധാനപ്പെട്ട ഒരു വാല്യൂ ആണ് ഇസ്ലാമിൽ. അത് മുന്നോട്ട് പോവാൻ അതില് ഒരു ചിട്ട വേണം. അപ്പൊ അതിലെന്ത് ചെയ്യുന്നു, പുരുഷന്റെ അടുത്താണ് അതിന്റെ കടിഞ്ഞാണ്. ആ പുരുഷനാണ് എന്ത്, ആ ഇൻഫാഖിന്റെ ഡ്യൂട്ടി. അപ്പൊ ഇത് നിർവഹിക്കാത്ത പുരുഷന് ഈ ഖിവാമ ഉണ്ടോ ഇല്ലയോ, അതൊക്കെ വേറെയും ചർച്ചാ വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് പല തഫ്സീറുകളിലും പല രീതിയിലും ഇതിന്റെ റീഡിങ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഈ ഇപ്പോ പുരുഷനും സ്ത്രീക്കും ഒരേ അധികാരമാണെങ്കിൽ ഈ ഫാമിലി എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ വേണ്ട രീതിയിൽ മുന്നോട്ട് പോകണമെന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു ക്ലാസ് റൂമാണ്, നിങ്ങൾ സ്റ്റുഡൻസ് ആണ്, ഞാൻ ടീച്ചറാണ്. അപ്പൊ എനിക്ക് കുറച്ചും കൂടി അധികാരം ഈ സ്ഥാപനം തരുന്നു. കാരണം എന്താണ്, നിങ്ങളൊന്നും ചെറുതായി നിൽക്കണം എന്നുള്ളതുകൊണ്ടല്ല, ഈ ഒരു സ്ഥാപനം, ഈ ഒരു ക്ലാസ് റൂം, ഈ ഒരു ലേണിംഗ് പ്രോസസ് നടക്കണമെങ്കിൽ എന്താണോ, ഒരു ടീച്ചർ വേണം, കുറച്ച് സ്റ്റുഡൻസ് വേണം. ആ ടീച്ചർ, ആ ടീച്ചറെക്കാളും ചില സ്റ്റുഡൻസ് ഉഷാറായിരിക്കും. എന്നാലും അതിന്റെ മുന്നോട്ട് പോകൽ എന്ത് ചെയ്യേണ്ടരോ, ഇദ്ദേഹത്തിന് കൂടുതൽ അധികാരം കൊടുക്കുന്നു എന്നതുപോലെ. അപ്പോൾ ഈ ഒരു ഫാമിലി എന്നുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മുൻനിർത്തിയിട്ട് കൂടി ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇതിനെ വായിക്കേണ്ടത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കുറേ ഇഷ്ടംപോലെ ആധുനിക പഠനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അതിൽ പറയാം, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അസ്സലാമു അലൈക്കും. ഈ ഫിലോസഫീസ് ഇൻ ദ ഖുർആനുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ മിറാക്കിൾസ് ഇൻ ദ ഖുർആൻ, മുജിസാത്ത്, അതുമായി ബന്ധപ്പെട്ട് പുതിയ പഠനങ്ങൾ, മോഡേണിറ്റിയുമായി ബന്ധിപ്പിച്ചുള്ള പുതിയ കാര്യങ്ങളൊന്ന് വിശദീകരിച്ചു തന്നോ. ഫിലോസഫീസ് ഇൻ ദ ഖുർആനുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ മിറാക്കിൾസ് ഇൻ ദ ഖുർആൻ, ഇതുമായി ബന്ധപ്പെട്ട് മിറാക്കിൾസ് മുജിസാത്തുമായി ബന്ധപ്പെട്ട് ഇതിൽ പുതിയ പഠനങ്ങൾ കാര്യങ്ങൾ ഉസ്താദ് വിശദീകരിക്കും. രണ്ടാമത് പറഞ്ഞ മിറാക്കിൾസ് അല്ലേ, ഓക്കെ. അതും വിശാലമായ മറ്റൊരു മേഖലയാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള മിറാക്കിൾസ്. അത് ശരിക്ക് ഈ മുസ്ലിം മോഡേണിസ്റ്റുകളൊക്കെ ഇന്ന് അകപ്പെട്ട ഒരു ട്രാപ്പ് കൂടിയാണ്. ഇപ്പോൾ ആധുനിക പല തഫ്സീറുകൾ, അല്ലെങ്കിൽ ആധുനിക പല ഖുർആൻ വ്യാഖ്യാനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ മിറാക്കിൾസിനെ ഏത് രീതിയിലാണ് നമ്മൾ വിശദീകരിക്കേണ്ടത്. ഇപ്പോൾ മോഡേണിറ്റിയുടെ ഒരു പ്രധാന കൺസേൺ എന്ന് പറഞ്ഞാൽ, അവർ ഈ മോഡേൺ വാല്യൂസ്, അതിപ്പോൾ റാഷണലിസം അല്ലെങ്കിൽ സെക്യുലറിസം, ഡെമോക്രസി അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റി, അങ്ങനത്തെ കുറേ വാല്യൂസ് ബേസ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇതിനെ വായിക്കുന്നത്. അങ്ങനെ ഖുർആനെ വായിക്കുമ്പോഴും കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ മലയാളത്തിലെ തന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ സി എൻ അഹമ്മദ് മൗലവി, അദ്ദേഹത്തിൻ്റെ ഖുർആൻ പരിഭാഷ, അത് കുറച്ചും കൂടി ഒരു മോഡേണിസ്റ്റ് ടെൻഡൻസി ഉള്ളതാണ്. അപ്പൊ അതിലൊക്കെ അദ്ദേഹം ഈ മിറാക്കിൾസിനെ ഏത് രീതിയിലാണ് വിശദീകരിക്കുന്നത് കേട്ട നമുക്ക് തന്നെ അത്ഭുതമായി പോകും. അപ്പോൾ അവരുടെ ഒരു പൊതുവായ ടെൻഡൻസി എന്താണെന്ന് വെച്ചാൽ, ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരു റാഷണൽ ടെക്സ്റ്റാണ്. യുക്തിരഹിതമായ അല്ലെങ്കിൽ യുക്തിക്ക് വിരുദ്ധമെന്ന് തോന്നുന്ന ഒരു കാര്യങ്ങളും ഖുർആൻ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, അപ്പൊ ഖുർആൻ തീർച്ചയായിട്ടും കുറേ മിറാക്കിൾസ് പറയുന്നുണ്ട്. ആ മിറാക്കിൾസ് ഒരിക്കലും അവർക്ക് തള്ളാൻ കഴിയൂല. അപ്പൊ അവരതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ സി എൻ അഹമ്മദ് മൗലവിയുടെ ഇതിൽ പറയുന്നുണ്ട്, ഇപ്പോൾ ഈ സുലൈമാൻ നബിയുടെ സംഭവം. സുലൈമാൻ നബി എന്ത് ചെയ്യുന്നു, കാലത്തിനമലത്തുൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി ഉണ്ടല്ലോ. അപ്പോൾ അതിനെ അദ്ദേഹം വിശദീകരിക്കുന്നത് അങ്ങനെ വാദിൻ നംല് എന്നുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ, കാലത്തിനമലത്തുൻ, നംല് ഗോത്രക്കാരിയായ ഒരു സ്ത്രീ പറഞ്ഞു, എല്ലാവരും എന്ത് ചെയ്തോളി, വീട്ടിൽ പോയിക്കോളി, വലിയൊരു സൈന്യം ഇവിടെ വരുന്നുണ്ട്. കാരണം എന്ത് ചെയ്യാ, സുലൈമാൻ നബി കുതിരപ്പുറത്ത് ഇങ്ങനെ നിൽക്കില്ല, കുതിരപ്പുറത്ത് ഓടി പോവുകയാണ്. ഭയങ്കര സ്പീഡിൽ പോകുന്ന സമയത്ത് ഒരു ഉറുമ്പ് തൻ്റെ അണികളോട് പറയുന്ന കാര്യം ആ കുതിരപ്പുറത്ത് ഇരുന്നിട്ട് ഇദ്ദേഹം കേൾക്കുക എന്നുള്ളത് എന്തല്ല, യുക്തിക്ക് നടക്കുന്നതല്ല. അപ്പൊ ഇദ്ദേഹം അതിനാണ് എന്ത് ചെയ്യാണ്, അതിനെങ്ങനെ വിശദീകരിക്കുക. അങ്ങനെ വാദിൻ നംല് എന്നുള്ള സ്ഥലമുണ്ടോ, അങ്ങനത്തെ ഒരു സ്ഥലം പോലും ഇല്ല. എന്നിട്ട് അതിന് ആ രീതിയിലാണ് വിശദീകരിക്കുന്നത്. വാദിൻ നംല് എന്നുള്ള സ്ഥലത്തെത്തിയപ്പോൾ നംല് ഗോത്രക്കാരിയായ ഒരു സ്ത്രീ എന്ത് ചെയ്തു, മറ്റുള്ളവരൊക്കെ പറഞ്ഞവളൊക്കെ വീട്ടിൽ പോയിക്കോളി, വലിയൊരു സൈന്യം വരുന്നുണ്ട്. എന്നാൽ അത് കേട്ടിട്ട് സുലൈമാൻ ചിരിക്കുകയും ചെയ്യുക. അങ്ങനെ പറഞ്ഞാൽ ഈ ചിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അപ്പൊ ഈ ഒരു സംഗതി ഇപ്പൊ ഖുർആൻ എന്തിനാ പറയണേ, അദ്ദേഹം ഇപ്പൊ ഖുർആനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വിശദീകരിക്കുന്നത്. പക്ഷെ അത് ഖുർആനെ കൂടുതൽ പ്രഹസനമാക്കുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ജിന്ന്, ഈ ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറു മിനൽ ജിന്ന്, അങ്ങനെ ജിന്നുകൾ വന്നിട്ട് അവരെന്ത് ചെയ്തു, അപ്പൊ ജിന്നിനെ നിഷേധിക്കുക എന്നുള്ള പല ടെൻഡൻസിയും പല മോഡേണിസ്റ്റുകളിലും കാണാൻ പറ്റും. അപ്പൊ ഈ സൂറത്തിൽ ജിന്നിനെ എന്താ പറയാ, അപ്പൊ അവർ വിശദീകരിക്കുന്ന ജിന്ന് എന്ന് പറഞ്ഞാൽ മലമ്പ്രദേശവാസികൾ. ഇപ്പൊ സി എൻ എമ്മയുടെ ഇതിലൊക്കെ ഉള്ളത് ജിന്നിന് അദ്ദേഹം കൊടുക്കുന്ന വിശദീകരണം മലമ്പ്രദേശവാസികൾ എന്നാണ്. അപ്പോ
മനുഷ്യന്മാരെ മാറി ഇവിടെ വേറൊരു ജീവി വർഗമുണ്ട്, മനുഷ്യന്മാരെയും അവരെയും അള്ളാഹു സൃഷ്ടിച്ചത് ഇല്ലാലി അബുദൂൻ അമ്മ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാലി അബുദൂൻ എന്നൊക്കെ പറയുമ്പോൾ യുക്തിക്ക് അത് അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. പക്ഷെ എന്താണ്, നിങ്ങൾ സാധാരണ നാട്ടിലൊക്കെ ജീവിക്കുന്ന ഇങ്ങനത്തെ ആളുകളും മലമ്പ്രദേശവാസികൾ അല്ലെങ്കിൽ ആദിവാസികളായിട്ടുള്ള എല്ലാവരും അള്ളാഹു സൃഷ്ടിച്ച എന്തിനാണ്, ഇതിനു വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി റാഷണലാണെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു. ശരിക്കും അതാണ് എന്ത്, ഇറാഷണൽ. അപ്പോൾ ഈ മോഡേണിസ്റ്റുകളുടെ ഈ ഖുർആൻ തഫ്സീറുകൾ അല്ലെങ്കിൽ ഖുർആൻ പരിഭാഷകൾ അത് തന്നെയാണ് ഇത്തരം ഇതിലൊക്കെ നമുക്ക് കൂടുതൽ അവരുടെ വാദം എന്താണെന്ന് അറിയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ്. ഓക്കെ, എനിക്ക് ചോദിക്കാനുള്ളത് ഫോറിൻ വെക്കാബുലറിയിൽ തന്നെയാണ്. അതിൽ മൂന്ന് വിഭാഗത്ത് പറഞ്ഞു, ഖുറാനിൽ 100% ഫുൾ അറബിയാണ്, അനറബി വാക്കുകളില്ല. പിന്നൊന്ന് അപൂർവമായിട്ടുണ്ട്, അതിൽ അത് അറബി വൽക്കരിച്ചതാണ്, അതിന് ശേഷമാണ് ഖുറാനിൽ വന്നത്. പിന്നെ മൂന്നാമത്തെ പറഞ്ഞു കുറച്ച് രീതിയിലും ഉണ്ട് അനറബി വാക്കുകൾ, പക്ഷെ അതൊരിക്കലും ഖുറാൻ്റെ കളങ്കത്തിന് തനിമക്ക് കളങ്കം വരുത്താത്ത രീതിയിലുള്ളതാണ്. അപ്പോൾ അതിനെ പിന്തുണക്കുന്ന പണ്ഡിതന്മാരാരെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്താൽ. ഈ മൂന്നാമത്തെ വാദത്തെ, അതായത് അറബി അനറബി വാക്കുകൾ ഖുറാനിലുണ്ട് എന്ന് അംഗീകരിക്കുന്ന പണ്ഡിതന്മാരാരെങ്കിലും, ആ പണ്ഡിതന്മാർ ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് എനിക്കും അറിയില്ല. അത് സുയൂത്തി ഇമാം എന്ന വിഷയത്തിൽ എന്താണ് അതൊരു ഒരു മൂന്നാമത്തെ ഒരു ദുർബലമായ അഭിപ്രായമായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്കും ആ ഒരു അഭിപ്രായത്തെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറച്ചും കൂടി പ്രോബ്ലമാറ്റിക് ആണ്. കാരണം ആ അഭിപ്രായമാണ് ശരിക്കും ഇപ്പോൾ ഈ ആർദർ ജഫിയൊക്കെ മുന്നോട്ട് വെക്കുന്നൊരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ ഒന്നാമത്തെ അഭിപ്രായം അല്ലെങ്കിൽ രണ്ടാമത്തെ അഭിപ്രായം, രണ്ടാമത്തെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും അക്കോമഡേറ്റ് ചെയ്യുന്ന കുറച്ചും കൂടി ഓപ്പൺ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ്. അപ്പോൾ അതിനെയാണ് സുയൂത്തി ഇമാം ഹൈലൈറ്റ് ചെയ്യുന്നത്. ഈ മൂന്നാമത്തെ അഭിപ്രായം പറയുന്നത് തന്നെ എന്താണ്, അങ്ങനത്തെ കഥ കീല എന്നുള്ളൊരു ഒരു ധ്വനിയിലാണ്, അത് അത്ര വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും സൗണ്ട് ആയിട്ടുള്ള ഒരു അഭിപ്രായമായിട്ടല്ല പറയുന്നത്. ഓക്കേ.